ഒരു അപേക്ഷ നടത്തിയപ്പോഴാണല്ലോ കൃഷ്ണൻ തുടങ്ങിയത്. നിങ്ങൾ ഈ ഭാഗം നല്ല പോലെ മനസ്സിലാക്കണം. ഞാൻ പറയുണ്ടായി മൂന്ന് ചരിത്ര സംഭവങ്ങളാണ് നമുക്ക് എന്ന്. എന്തൊക്കെയാ ചരിത്ര സംഭവങ്ങൾ? കൃഷ്ണൻ അർജുനന് ഉപദേശം കൊടുത്തത്, വസിഷ്ഠൻ ശ്രീരാമന് ഉപദേശം കൊടുത്തത്, പരീക്ഷത്തിന് വേണ്ടിതാ ശുഗമുനി പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊക്കെ ഞാൻ പറയുണ്ടായി. ഇതുമാതിരി ചരിത്ര സംഭവങ്ങൾ വേറെയുമുണ്ട്. ഒരു പക്ഷേ ഞാൻ അതിൽ ഒന്നോ രണ്ടോ പരാമർശിക്കാം. ഈ നടക്കുന്ന ഇവിടുന്ന് അങ്ങടാണ് കൃഷ്ണപരമാത്മാവ്, ഏറ്റവും കണ്ണിലുണ്ണിയായിരിക്കുന്ന ഉദ്ധവൻ. അത് ചെറുപ്പം, ഒരു കുട്ടിയൊന്നുമല്ല, പ്രഹ്ലാദനോ ധ്രുവനോ ഒന്നുമല്ല. കൃഷ്ണന് 125 വയസ്സായാൽ ഏതാണ്ട് സമാനമായിരിക്കുന്ന ഒരു വയസ്സ് ഉദ്ധവനുമായിട്ടുണ്ട്. അപ്പൊ പ്രായപൂർത്തി ഇങ്ങനെ തകഞ്ഞു നിൽക്കുകയാണ് രണ്ടുപേർക്കും. ആ രണ്ടുപേരും കൂടിയിരിക്കുന്ന ഒരു സംവാദം, അവർ തമ്മിലുള്ള ഒരു സംവാദമാണ്. ഇത് എവിടെയാ നടക്കുന്നത്? നിങ്ങൾ എല്ലാവരും ആരാധിക്കുന്നതായ കൃഷ്ണ പരമാത്മാവ് അധിവസിച്ചുകൊണ്ടിരുന്ന ആ ദ്വാരക എന്ന് പറയുന്ന ആ രാജധാനിയിൽ. ആ ദ്വാരക നിങ്ങളുടെ മനസ്സിൽ വരണം, വരണം, വരണം. നാം ഇപ്പോ 22 മാർച്ച് മുതൽ ഇന്നേ വരെ ഈ മുക്തി സുധാകരം എന്ന് പറയുന്ന സംപ്രേഷണ മഹാജ്ഞാന സത്രമുണ്ടല്ലോ, അത് നടത്തിക്കൊണ്ടിരുന്നതെല്ലാം തന്നെ ഈ ശ്രീകൃഷ്ണന്റെ മൊഴികൾ, ഉദ്ധവന് നൽകിയ അന്തിമ മൊഴികൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ പലപ്പോഴും ചോദിക്കും, ഞാൻ ഇപ്പോഴൊക്കെ ഭാഗവതത്തിന്റെ പല ഭാഗങ്ങളും കഥകളും സംവാദങ്ങളും ഒക്കെ ഉദ്ധരിച്ച് പലതും പറയുന്നുണ്ട്. എല്ലാവരും വളരെ നന്നാവണു നന്നാവണു, സൂപ്പർ ഹിറ്റാണ് പ്രോഗ്രാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ ആൾക്കാരോട് പറയും, ഞാൻ ഉദ്ധവഗീത എടുത്ത് സംസാരിക്കുമ്പോൾ, ഈ സ്വാമിജി തന്നെ സംസാരിക്കുമ്പോൾ പ്രേക്ഷകന്മാരുടെ എണ്ണം കൂടുകയോ കുറയോ ഇതേപോലെയെങ്കിലും നിൽക്കുമോ എന്ന്. അപ്പോൾ ഒരാള് നല്ല ചിന്തകനാണ്, അദ്ദേഹം മറുപടി പറയാ, സ്വാമിജി സ്വാമിജി 200 ചില്ലാനം എപ്പിസോഡ് അവരോട് ഭാഗവതം പറഞ്ഞ് മനസ്സിലാക്കി. ആ ഭാഗവതത്തോടൊരു ആഭിമുഖ്യം, ഒരു പ്രതിബദ്ധത, അതിനോട് അസാധാരണമായിരിക്കുന്ന ഒരു സ്നേഹം, അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതിൻ്റെ പേരിൽ അവർ കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കുറെ ആൾക്കാർ, ഞാൻ ആവശ്യപ്പെടുന്നത് ആയിരക്കണക്കിന് പേര് എന്നെ അറിയിപ്പിക്കണമെന്നാണ്. എന്താണ് നിങ്ങളുടെ പ്രതികരണമെന്ന്? ഞാൻ ഈ നടത്തുന്ന സംപ്രേഷണം എനിക്ക് വേണ്ടിയല്ല, അല്ല, അല്ല, ഇത് പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. പ്രേക്ഷകർക്ക് വേണ്ടി, അത് എത്ര ലക്ഷോപലക്ഷം പ്രേക്ഷകർക്ക് വേണ്ടി നടത്തുന്ന ഈ സംപ്രേഷണം, ഇത് നടത്താനും നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. ആദ്യമായി നിങ്ങളിത് കേൾക്കണം. ആ കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ ഈ സംപ്രേഷണം കേൾക്കുന്നുണ്ടോ? ഇത് അധ്യാത്മമായി, ഇത് ദാർശനികമായി, ഇത് യോഗസംബന്ധമായി, മനസ്സിനെയും ബുദ്ധിയെയും മെരുക്കിയെടുക്കുന്നതും സമീകരിക്കുന്നതും സമലംകൃതമാക്കി നിർത്തുന്നതും ധന്യമാക്കുന്നതും വളരെ ഉജ്ജ്വലവും ഉദാത്തവും ഉത്കൃഷ്ടവുമാക്കുന്നതും സമ്പന്നമാക്കുന്നതുമായ ഒരു സംവാദമാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് പണോ സ്വർണോ വാരിക്കോരി തരാൻ സാധിക്കില്ല, ആവശ്യമില്ല. എന്നാലോ ഈ ഉൾധനം എത്ര വേണമെങ്കിലും ഈ സ്വാമിജിക്ക് നിങ്ങളിൽ തന്ന് നിറയ്ക്കാം. എങ്ങനെ നിറയ്ക്കാം? നിറഞ്ഞ് അത് നിങ്ങളിൽ നിന്ന് കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങും. നിങ്ങൾക്കും കൊടുക്കാൻ പറ്റും. ആ മാതിരി എനിക്ക് തരാൻ പറ്റും. ആ നടത്തുന്നുണ്ടല്ലോ ആ ദ്വാരക. ആ ദ്വാരകയിൽ കണ്ണിലുണ്ണിയായിരിക്കുന്ന ഉദ്ധവൻ പറയുകയാണ്, ഉദ്ധവന് കണ്ണിലുണ്ണിയാണ് കൃഷ്ണൻ. അങ്ങയുടെ പാദാരവിന്ദങ്ങൾ വിട്ട് അര നിമിഷമെങ്കിലും എനിക്ക് വേറിട്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതാണ് രംഗം. നിങ്ങളുടെ മനസ്സിലിത് നിൽക്കുമോ? ആ ഉദ്ധവന്റെ മനസ്സിനെ സമാധാനിപ്പിച്ച് ആ വിഷമം തീർത്ത് ആ ഉദ്ധവനെ കൊണ്ട് ബദരികാശ്രമത്തിലേക്ക് പറഞ്ഞയപ്പിക്കണം. ഉദ്ധവനെ അയക്കണം, അതിനുവേണ്ടി നൽകുന്ന ഉപദേശം. അപ്പൊ സദ്യോ ഫലമാണ്, പെട്ടെന്ന് ഉടനടി ഫലം ഉണ്ടാകേണ്ടതാണ് ഈ ഉപദേശം. നിങ്ങൾ ഒരുപക്ഷെ ഉദ്ധവനെ പോലെ ബദരികാശ്രമത്തിലേക്ക് പോകുന്നില്ല, ഞാൻ സമ്മതിച്ചു. ഞാനും പോകുന്നില്ല ബദരികാശ്രമത്തിലേക്ക്. നമ്മൾ ഇവിടെ ഇരിക്കാൻ പോവാ. നിങ്ങളുടെ കുടുംബത്തോടും കുട്ടികളോടും കൂടി വാഴുന്ന സമയത്ത് ബദരികാശ്രമത്തിൽ ചെന്നത് ഉദ്ധവൻ പ്രായമായി, ശ്രീകൃഷ്ണ പരമാത്മാവ് പോയി, 10-120 വയസ്സായി, അപ്പോഴൊക്കെയാണ് പോകുന്നത്. നിങ്ങൾ ഒരുപക്ഷെ 120 വയസ്സ് ഇരുന്നു എന്ന് വരില്ലേ? അപ്പൊ ആ മാതിരിയുള്ള പോക്ക്, ശാരീരികമായി ബാഹ്യമായി ഭൗതികമായിട്ടുള്ള പോക്ക് അവിടെ നിൽക്കട്ടെ. ആന്തരമായിട്ട് നിങ്ങളുടെ മനസ്സ് ലോകത്തിൽ നിന്ന് വേറിടണം. എല്ലാം കയ്യിലുണ്ടായിക്കോട്ടെ, പക്ഷെ ഒന്നിനോടും പത്മപത്രമിവാംഭസ, താമരപ്പൂ വെള്ളത്തിലാണ് വളരുക, വെള്ളത്തിനാണ് അതിൻ്റെ ഇലയും പൂവും പൊന്തിക്കിടക്കുക. ഓരോ കാറ്റ് വന്നടിച്ചാലും ആ ഇലയുടെ മുകളിൽ ഇങ്ങനെ പളങ്ക് പളങ്ക് പോലെ ചില തുള്ളി വെള്ളം അങ്ങോട്ട് കയറും. പിന്നെ ഒരു കാറ്റ് വന്നാൽ അത് പോകും ചെയ്യും. ആ വെള്ളം കൊണ്ട് താമര ഇലയ്ക്ക് ഒരു കോട്ടവുമില്ല, ഒരു കോട്ടവുമില്ല, വെള്ളത്തിനുമില്ല ഒരു കോട്ടം. അതുമായിരുന്നു നിങ്ങൾ കുടുംബം നിറഞ്ഞിരുന്നോളൂ. കുടുംബം നിങ്ങളിലും നിറഞ്ഞിരുന്നോട്ടെ. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ലോകത്തിൽ നിറഞ്ഞിരിക്കട്ടെ. സ്വാമിജിക്ക് അത് വലിയ ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ്. പക്ഷേ ആ നിറഞ്ഞിരിക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ വേവലാതിയോ ആവലാതിയോ കഷ്ടമോ വീർപ്പുമുട്ടോ ഉണ്ടെന്ന് പറയരുത്, ഉണ്ടാവരുത്. ഉണ്ടായാൽ പിന്നെ പറഞ്ഞോളൂ. അപ്പൊ അതില്ലാതെ ഇരിക്കാനാണ് ഈ ഉപദേശം.
അപ്പൊ ആ ദ്വാരക എന്ന് പറയുന്നത് ഉദ്ധവന്റെ ആ വളരെ കീഴ്വണങ്ങി അദ്ദേഹം ഉള്ളുരുകി കൃഷ്ണനോട് ഉണർത്തിച്ച ആ നിവേദനം, കൃഷ്ണൻ അത് കേട്ട് നൽകിയ ഉപദേശം, ദാ അങ്ങ് തന്നെയാണ് എൻ്റെ ഉപദേഷ്ടാവ്, നാരായണം നരസഖം ശരണം പ്രപദ്യേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നാരായണം നരസഖം ശരണം പ്രപദ്യേ. ഇത് സംസ്കൃതത്തിലാണ് പറഞ്ഞത്. ഇനി മലയാളത്തിൽ പറയുമ്പോളോ, നരസഖനായിരിക്കുന്ന നാരായണനെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. ആ പറയുന്നതിൽ ഒരു വ്യത്യാസം നിങ്ങൾ കേട്ടില്ലേ? എന്താണത്? സംസ്കൃതം പറയുമ്പോൾ ഞാൻ നാരായണം നരസഖം എന്ന് നകാരമാണ് പറഞ്ഞത്. എന്തിനകാരം? പന ആന എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, പാവനം. മലയാളത്തിൽ പറഞ്ഞപ്പോഴോ അതേ അക്ഷരത്തിന് നാരായണം നരസഖം, നരസഖാവായിരിക്കുന്ന നാരായണൻ. ആ മലയാളത്തിലാണങ്ങനെ നാനാന്നുള്ള വ്യത്യാസം, സംസ്കൃതത്തിൽ അതില്ല. ഇതൊരു പക്ഷേ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടാവും, ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്കൊക്കെ ഓർമ്മ കുറവാണല്ലോ, നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നതൊക്കെ വീട്ടുകാര്യവും വീട്ടംഗങ്ങളുടെ ഓർമ്മയാ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മയുണ്ടാവില്ല. ഗൃഹം അന്ധകൂപം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആര്? പ്രഹ്ലാദൻ. വീട് എന്ന് പറയുന്നത് തികഞ്ഞ പൊട്ടക്കിണറാണ്. വീണ് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വീട്ടുവാസികൾക്ക് ഈ ഓർമ്മയൊക്കെ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ നരസഖാവായിരിക്കുന്ന നാരായണനെ ഞാനിതാ നമസ്കരിക്കുന്നു. അങ്ങേപോലെ ഒരു ഉപദേഷ്ടാവിന് കിട്ടില്ല. ബ്രഹ്മാദയ തനുഭൃതോ ബഹിരർത്ഥഭാവാ. ബ്രഹ്മാവ് മുതലായിട്ടുള്ളവർ മുഴുവനും ബാഹ്യത്തിൽ മാത്രം ദൃഷ്ടി ഉറപ്പിച്ച് നിൽക്കുന്നവരാണ്. അവർക്ക് അന്തരാത്മാവിനെ കണ്ടുപിടിക്കാനുള്ള ഉപദേശം നൽകാനോ അന്തരാത്മീയമായിരിക്കുന്ന ഒരു സ്ഥിതി അനുഭവിക്കാനോ സാധിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങ് തന്നെയാണ് തികഞ്ഞ ഉപദേഷ്ടാവ്, എന്നെ ഉപദേശിച്ചു തരണം എന്ന് പറഞ്ഞു. ആ ദ്വാരക നിങ്ങളുടെ മനസ്സിൽ പതിയണം. അവിടെ കൃഷ്ണപരമാത്മാവ് ഒരു ഭാഗത്തിരിക്കുന്നു, മുൻപിൽ തൊഴുതുകൊണ്ട് ഉദ്ധവൻ വന്ന് തൻ്റെ നിവേദനം നടത്തി. ആ നിവേദനം കേട്ട് കനിവോടുകൂടി കാരുണ്യത്തോടുകൂടി ഉള്ളുരുകി ആ ഉദ്ധവന്റെ മനസ്സിൽ കുളിർമ അനുഭവപ്പെടണം, തികഞ്ഞ മോക്ഷം അനുഭവപ്പെടണം, മുക്തി അനുഭവപ്പെടണം. മനസ്സിലുള്ള സ്നേഹബന്ധങ്ങളും പാശങ്ങളും എല്ലാം പോണം. പൂർണ്ണ ചന്ദ്രനെ പോലെ ആയിത്തീരണം ഉദ്ധവന്റെ മനസ്സ് ആത്മപ്രകാശം കൊണ്ട്, ആത്മകിരണങ്ങൾ കൊണ്ട്, ആത്മരശ്മികൾ കൊണ്ട് എന്ന് തോന്നി പറഞ്ഞു കൊടുക്കുന്നതാണ് രംഗം. ആ ദ്വാരകയും ഈ ഉദ്ധവൻ ഉപദേശിക്കുന്നതായ പ്രത്യേകമായ രംഗം, അത് നിങ്ങളുടെ മനസ്സിൽ നല്ലോണം നിൽക്കണം. ഈ ഉപദേശം ഇവിടുന്ന് അങ്ങോട്ട് പറയണത് അന്വർത്ഥമാകണം എന്നുണ്ടെങ്കിൽ, എന്താ ഈ അന്വർത്ഥം പറയുന്നത്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, പ്രസക്തമാണ് എന്ന് തോന്നണം നിങ്ങൾക്ക്. അതുമാത്രമല്ല, ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ പ്രയോഗിക്കാനുള്ളതാണ്, അനുഷ്ഠിക്കാനുള്ളതാണ്, അനുധാവനം ചെയ്യാനുള്ളതാണ് എന്ന് നിങ്ങൾക്ക് തോന്നണം. ആ തോന്നിയാലേ ഇനി പറയുന്നത് കേൾക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ അയ്യോ ഇതെങ്ങനെയാ, ഇത് അതിസൂക്ഷ്മമാണല്ലോ, ഇത് വരേണ്ടതാണല്ലോ എന്നുള്ള പ്രതികരണം ഒന്നും നിങ്ങളുടെ മനസ്സിൽ നിന്നുണ്ടാവരുത്. നിങ്ങൾക്ക് കൃഷ്ണപരമാത്മാവോടോ സാക്ഷാത് ഭഗവാനോടോ ഉള്ള ആ ഭക്തി ആയിരിക്കണം മുൻപിലും പിൻപിലും നടുക്കിലും. അവനവന്റെ ഭഗവാൻ ആ ഭഗവാന്റെ ഭക്തനായിരിക്കുന്ന തന്നോട് സംസാരിക്കുകയാണെങ്കിൽ ആ സംസാരം എത്ര മധുരമായിരിക്കും, എത്ര കനിവ് നിർഭരമായിരിക്കും. അത് വെണ്ണ കഴിക്കും പോലെ അത് ചെവി കൊണ്ട് ആസ്വാദ്യമായി നമുക്ക് അനുഭവിക്കാൻ പറ്റണം. ആ ഒരു വിചാരത്തോടു കൂടി വേണം നിങ്ങളെല്ലാവരും കേൾക്കാൻ. എന്തു പറയണു? കേൾക്കുവോ? ആ ദ്വാരക നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞോ? കൃഷ്ണപരമാത്മാവ് അവിടെ നിൽക്കുന്നുണ്ടോ, ഇരിക്കുന്നുണ്ടോ? ഉദ്ധവനും സമീപത്തുണ്ടോ? ആ ഉദ്ധവന്റെ ദാഹം മനസ്സിലാക്കി ആ ദാഹം തീർക്കാൻ വേണ്ടിയിട്ടുള്ള അമൃത രസമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എവിടെ? കർണപുടങ്ങളിൽ. അതേമാതിരി നിങ്ങളുടെ ചെവികളും ഉദ്ധവന്റെ കർണപുടങ്ങളായി. ദാ ഞാൻ ഈ പറയുന്നത് കൃഷ്ണപരമാത്മാവേ, ഞാനും അങ്ങോട്ട് നിന്ന് നമ്മൾ രണ്ടാളും കൂടി ആ ദ്വാരയിൽ എന്ത് നടന്നോ അതേ നടന്ന സമ്പർക്കം, അതേ നടന്ന സംവാദമാണ് ഇനി നടക്കാൻ പോകുന്നത്. വളരെ വളരെ വിശേഷപ്പെട്ടത്, വളരെ പൂർവ്വപുണ്യം ഉണ്ടെങ്കിലേ ഈ മുക്തിസുധാകരം അല്ലെങ്കിൽ മുക്തിസ്കന്ധം വേണ്ടതുപോലെ കേൾക്കാൻ പറ്റുള്ളൂ. ലക്ഷോപലക്ഷം പ്രേക്ഷകരാണ് നിങ്ങൾ എന്ന് പറയുന്നു. നിങ്ങളെല്ലാവരും അതിധന്യരാണ്, അതിപുണ്യവാന്മാരാണ്, അത്യധികം അനുഗ്രഹീതരാണ്. ഇത് ചെവി കൊടുത്ത് കേൾക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് കേൾപ്പിക്കാൻ സാധിക്കുന്ന സ്വാമിജിയും വളരെ അത്യപൂർവമായിരിക്കുന്ന ഒരു ദൗത്യമാണ് നിർവഹിക്കുന്നത്. ഞാനിത് തുടങ്ങിയപ്പോൾ തന്നെ ഒരു 12 ശ്ലോകം കൃഷ്ണനെ പറ്റി എഴുതുകയുണ്ടായി. എന്താ ഇത്? വിശേഷപ്പെട്ട ഒരു കാര്യമാണ്, ഇത് വേണ്ടതുപോലെ നടത്തണം, നടക്കണം എന്നുണ്ടെങ്കിൽ കൃഷ്ണ നീ തന്നെ വേണം എൻ്റെ പിന്നിലും എൻ്റെ കൂടെയും, എനിക്ക് നല്ല തിരക്കുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും അത് നല്ല പോലെ മനസ്സിലാക്കൂ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്താ ദ്വാരക എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞോ? കൃഷ്ണപരമാത്മാവ് അവിടെ നിൽക്കുന്നുണ്ടോ?
നിങ്ങളെല്ലാവരും ഉദ്ധവന്മാരായോ, ഈ പറയുന്നത് കേൾക്കാൻ തയ്യാറായോ എന്ന് ആലോചിച്ച് ഇല്ലെങ്കിൽ പോരാത്ത തയ്യാറുണ്ടാക്കി ധന്യധന്യമായിരിക്കുന്ന ഈ വാങ്മൊഴികൾ കേൾക്കാൻ എല്ലാവരും പ്രതിബദ്ധതയോടുകൂടി ശ്രദ്ധയോടുകൂടി, അറ്റ്യൂൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇണക്കത്തോടുകൂടി ഇത് കേൾക്കുക, ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഉദ്ധവന് പറയാനുള്ളതൊക്കെ പറഞ്ഞു, കൃഷ്ണ പരമാത്മാവ് അത് മുഴുവനും കേട്ടു. ഇനി അദ്ദേഹം മറുപടി പറയുകയാണ്, കേട്ടോളൂ. ആദ്യം 6 ശ്ലോകത്തിൽ പറഞ്ഞു വെച്ച ആ സമഗ്രമായിരിക്കുന്ന എന്നാൽ ചുരുക്കത്തിലുള്ളതായ ആ തത്വകഥനമുണ്ടല്ലോ, അതിനെ വികസിപ്പിച്ചാണ് 24 അധ്യായമാക്കി കൃഷ്ണൻ പറയാൻ പോകുന്നത്. അതിൻ്റെ തുടക്കം എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നുള്ളത് ആലോചിച്ചോളൂ. എവിടുന്നാണ് മതചിന്ത തുടങ്ങുന്നത്, ധർമ്മചിന്ത തുടങ്ങുന്നത്, അധ്യാത്മചിന്ത തുടങ്ങുന്നത് എന്നുള്ള ചോദ്യത്തിന് മറുപടിയും കൂടിയാണത്. ശ്രീ ഭഗവാൻ ഉവാച, പ്രായേണമനുജാലോകേ ലോകതത്വവിചക്ഷണാഹ സമുദ്ധരന്തി ഹ്യാത്മാനം ആത്മനൈവാശുഭാഷയാത്. എത്ര വിലപിടിച്ച ശ്ലോകങ്ങളാണ് അത്. പ്രായേണ, സാധാരണയായി മനുജാഹ മനുഷ്യർ, ലോകേ ലോകത്തിൽ, പ്രായേണ മനുജാലോകേ ലോകതത്വവിചക്ഷണാഹ. ലോകം എന്ന് പറയുന്നത് ഏത് തത്വത്തെ ആശ്രയിച്ചോ ചുവട് പിടിച്ചോ ആണ് നിലകൊള്ളുന്നത് എന്നിങ്ങനെ ആലോചിക്കുക. ലോകതത്വവിചക്ഷണാഹ, ഈ ലോകത്തിൽ അങ്ങോട്ട് വന്നിരുന്ന് പാർത്ത് കുറേ കഴിഞ്ഞ് അങ്ങോട്ട് പോയാൽ പോരെ മതി. നിങ്ങൾ മൃഗമായിരുന്നെങ്കിൽ, പക്ഷിയായിരുന്നെങ്കിൽ, ഇഴജന്തുക്കളായിരുന്നെങ്കിൽ വിരോധമില്ല. പക്ഷേ മനുഷ്യനാണോ, പറ്റില്ല, അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ആലോചിച്ചേ പറ്റൂ, മനസ്സിലാക്കിയേ പറ്റൂ. എന്തിനു മനസ്സിലാക്കണം, നാം അധിവസിക്കുന്നതായ ഈ ഭൂമി എന്താണ്, അതെവിടെയാണ് നിൽക്കുന്നത്. നിങ്ങൾ വീട് കെട്ടുന്നത് എവിടെയാ, ഭൂമിയിൽ. ആ ഭൂമിയോ അനങ്ങാതെ ഇരിക്കുന്നതല്ല. ഈ ലോകത്തിൽ ഒരു സാധനവും സ്റ്റേഷനറി ആയിട്ട് നിശ്ചലമായിട്ടില്ല. ഒരു ആറ്റത്തിന് എടുത്തോളൂ, ആ ആറ്റം എന്താ, ഇറ്റ് ഈസ് ദ റിസൾട്ടൻ്റ് ഓഫ് ടു ഒപ്പോസിങ് ഫോഴ്സസ്. ഒരു സാധനവും ഇവിടെ നിശ്ചലമായിട്ടുള്ളതില്ല, ഒക്കെ ചലനാത്മകം സ്പന്ദനാത്മകമാണ്. നമ്മുടെ ഭൂമി വളരെ വേഗത്തിലാണ് കടന്ന് തിരിയുന്നത്, വളരെ വേഗത്തിലാണ്. അതിൻ്റെ വെലോസിറ്റി എത്താന്ന് പെട്ടെന്ന് ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നില്ല പറയാൻ. അതിങ്ങനെ കിടന്ന് തിരിയ, ഇങ്ങനെ തിരിയ. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്ന് മുകളിലേക്ക് പോയി സാറ്റലൈറ്റിൽ നിന്ന് ഒരു പടമെടുക്കാൻ പറ്റിയാൽ ഈ ഭൂമിയുടെ തിരിച്ചലും അതിൻ്റെ നീക്കവും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ അങ്ങനെ ഒരു പടം കണ്ടിട്ടില്ല അമേരിക്കയിൽ ചെന്നപ്പോൾ. ഇന്ത്യ രാജ്യത്തിൽ അങ്ങനെയുള്ളതുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭൂമി. ആ ഭ്രമണം ചെയ്യുന്ന ഭൂമിയുടെ 4 ഭാഗത്തും എന്താ, കാറ്റാണ്. ആ കാറ്റിൻ്റെ അപ്പുറത്ത് എന്താ, ആകാശമാണ്. അതിൻ്റെ ഇടയിൽ ചില ഗോളങ്ങളൊക്കെ ഉണ്ട്. ഈ ഗോളങ്ങളൊക്കെ ശൂന്യാകാശത്തിൽ ഇങ്ങനെ പൊന്തിക്കിടക്കുക, മുതന്ന് കിടക്കുകയാണ് അവിടെയെല്ലാം. നിങ്ങളുടെ ഭാവന അങ്ങോട്ട് എത്തുന്നുണ്ടോ പ്രേക്ഷകരെ, അതോ സ്വാമിജി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവേ? നിങ്ങൾ എവിടത്തുകാരനാ? ഞാനോ കോട്ടയം, കൊല്ലം, തൃശ്ശൂർ, എറണാകുളം എന്ന് പറഞ്ഞാൽ പോരാ. നാം അധിവസിക്കുന്നത് ഭൂമിയിലാണ്. ഈ ഭൂമി ഉരുണ്ടതാ, അതിൻ്റെ 3/4 ഭാഗം ജലമാണ്, 4/4 കരയുള്ളൂ. അങ്ങനെ ജലത്തോടുകൂടിയ ഈ ഭൂമിയാണ് ഭ്രമണം ചെയ്യുന്നത്. അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്നതിന് പുറമെ സൂര്യനെ പ്രദക്ഷിണം വയ്ക്കണു. അത് അതിൻ്റെ സ്പീഡ് എത്രയാ, വലിയ സ്പീഡാ. അതിൻ്റെ 4 ഭാഗത്തും കാറ്റും ശൂന്യാകാശവുമാണെങ്കിൽ ആ ഭൂമിയെ ആര് നിലനിർത്തുന്നു, എങ്ങനെയാ? ഈ ഭൂമിക്കൊരു ആകർഷണ ശക്തിയുണ്ട്. ആ ആകർഷണശക്തി അങ്ങേ അറ്റത്തോളം ഉണ്ടോ ഇല്ല, അതിനൊരു പരിമിതിയുണ്ട്. അതിൻ്റെ പുറത്ത് കിടന്നാൽ പിന്നെ ആകർഷണശക്തിയില്ല. അതുകൊണ്ടാണല്ലോ ഇവിടുന്ന് സാറ്റലൈറ്റ്സിനെ പുറത്തേക്ക് വിട്ട് അത് ഭൂമി എങ്ങനെ ഭ്രമണം ചെയ്ത് ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണല്ലോ അവിടെ നടക്കുന്നത്. ആകർഷണ വലയത്തിന് അപ്പുറത്ത് ശൂന്യാകാശത്തിലാണ് അത് ചുറ്റിത്തിരിയുന്നത്. അപ്പോൾ അതിൽ ആകർഷണശക്തി ഏശുന്നില്ല. ഏശുന്നുണ്ടെങ്കിൽ അതിനെ പിടിച്ചു വലിച്ചു ഇങ്ങോട്ട് കൊണ്ടുവരും. നമ്മുടെ റോക്കറ്റൊക്കെ പോകുമ്പോൾ, ഭൂമിയിൽ നിന്ന് കുതിക്കുമ്പോൾ, ഭൂമിയുടെ ആകർഷണശക്തിയെ നേരിട്ടുകൊണ്ട് അതിനെ തോൽപ്പിച്ചുകൊണ്ട് അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് അതിനൊരു പ്രതിശക്തിയായിട്ട് അവർ മേപ്പെട്ടു പോണത്. ആ ലോകതത്വ വിചക്ഷണാഹ. അതുമാത്രമല്ല, ലോകത്തിൽ എത്ര ജീവജാലങ്ങളുണ്ട്, അനവധിയുണ്ട്. ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ 86-84 ലക്ഷം ഉണ്ടൊക്കെ തരണമുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഓരോരോ ജീവിക്കും ഓരോരോ സ്വഭാവമാണ്. ഇവിടെ ക്രൂരജന്തുക്കളുണ്ട്, സൗമ്യ ജന്തുക്കളുണ്ട്, സസ്യഭുക്കുകളുണ്ട്, മാംസഭുക്കുകളുണ്ട്, അങ്ങനെ പലതുമുണ്ട് ഇവിടെ. ഇങ്ങനെ ഓരോന്നിനെയും നമ്മൾ നോക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിലോ ഈ ക്രൂരതയും അതേമാതിരി സൗമ്യതയും അടക്കി വച്ചിരിക്കുക. ക്രൂരക്രൂരന്മാർ നിഷ്ഠുരന്മാരുണ്ട് ഇവിടെ, അതേമാതിരി വളരെയധികം സൗമ്യ സൗമ്യന്മാരും ഉണ്ട്.
എല്ലാവരും അതിൻ്റെ ഇടയിലാണ്. അതിൽ താൻ എന്ത് വേണം എന്ന് ചിന്തിച്ച് മേപ്പെട്ടു പോകേണ്ടതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ പ്രത്യേകത. മൃഗങ്ങൾക്ക് സ്വഭാവം മാറ്റണം എന്ന് ആരും പറയില്ല. മനുഷ്യൻ്റെ സ്വഭാവം നല്ലതാക്കണമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കും. അങ്ങനെ ലോകത്തിൻ്റെ തത്വത്തെക്കുറിച്ച് വിചക്ഷണാഹ, അതിൽ വളരെ കുശലമായി, സമർത്ഥമായി, ഗൗരവമായി, വിവേകപൂർവം, വിശേഷബുദ്ധിയോടുകൂടി ആലോചിക്കുന്ന ഒരു ശീലം വളർത്തുക. അപ്പോൾ ഈ ലോകം എന്ന് പറയുന്നത് എങ്ങനെ നിലനിൽക്കുന്നു, അതിൽ എന്തൊക്കെയുണ്ട്, അതിൽ മനുഷ്യനുള്ള സ്ഥാനമെന്ത്, മൃഗങ്ങൾക്കുള്ള സ്ഥാനമെന്ത്, മനുഷ്യനിൽ വിശേഷത വല്ലതും ഉണ്ടോ, ആ വിശേഷത എങ്ങനെയാണ് പ്രയോഗിക്കുക, എപ്പോഴാണത് സാർത്ഥകമാകുക, അത് പൂവണിയുന്നത്, സാഫല്യമണിയുന്നത് എപ്പോ, ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടി വരും. അങ്ങനെ ആലോചിച്ചു നോക്കിയിട്ടാണ് സമുദ്ധരന്തിഹ്യാത്മാനം ആത്മനൈവ അശുഭാശയാത്, അങ്ങനെയാണ് ഓരോരുത്തരും അവനവനെ ഉദ്ധരിക്കുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളെ ഉദ്ധരിക്കാൻ വേറെ ആരുമില്ല. നിങ്ങൾ എവിടെ ചെന്ന് എന്ത് നവഗ്രഹ പൂജ നടത്തിയാലും അതിൽ തൊറൊറ്റ ഗ്രഹം നിങ്ങളെ ഉദ്ധരിക്കുമെന്ന് വിചാരിക്കരുത്. സർവഗ്രഹങ്ങളും ജഡങ്ങളാണ്. ഭൂമി നിങ്ങളെ ഉദ്ധരിക്കുമോ? ഓ, ഭൂമി ഉദ്ധരിക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റു ഗ്രഹങ്ങൾ ഉദ്ധരിക്കുക? ഭൂമിയിൽ വന്ന് പാർത്തത് കൊണ്ടാണ് നമുക്ക് പാപവും പുണ്യവും നമ്മളെ വലയം ചെയ്ത് നിൽക്കുന്നത്. ഈ പാപപുണ്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ ഭൂമിയെപ്പോലെ തന്നെ ജഡമായിട്ടുള്ള മറ്റു ഗ്രഹങ്ങൾ എന്താണ് ചെയ്യുക? ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ ഈ പറയുന്നത്? എല്ലാവർക്കും മുക്തിസ്കന്ധം, മുക്തിസ്കന്ധം, ഏകാദശം, ഉദ്ധവന് പറഞ്ഞു കൊടുത്ത ഉപദേശം കേൾക്കണം എന്നൊക്കെ ഉണ്ട്. ചിലരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് കേൾക്കണം, അത് തന്നെയാണ് കേൾക്കേണ്ടത്, കേട്ടോളൂ, ദാ പറയണു. സമുദ്ധരന്തിഹ്യാത്മാനം, ഒരൊറ്റ ഗ്രഹവും നിങ്ങളെ ഉദ്ധരിക്കില്ല. നിങ്ങളെ ഉദ്ധരിക്കാൻ ഒരു വഴിയേ ഉള്ളൂ, ആത്മാനം ആത്മനൈവാശുഭാശയാത് ലോകതത്വ വിചക്ഷണാഹ. ഈ ലോകത്തെക്കുറിച്ചും അതിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ചും അതിൻ്റെ ഗതിവിഗതികളെക്കുറിച്ചും അതിൽ അനസ്യൂതം പ്രവർത്തിക്കുന്ന ധർമ്മശക്തി ബലമുണ്ടല്ലോ, അതിനെക്കുറിച്ച് ആലോചിച്ച് ആ ആലോചനയിലൂടെ വേണം ഓരോരുത്തർക്കും അവനവനെ ഉദ്ധരിക്കാൻ, അവനവനെ ഉദ്ധരിക്കാൻ. അപ്പം നിങ്ങളെ ഉദ്ധരിക്കാനായി ലോകത്തിൽ വേറെ ഒന്നുമില്ല, അച്ഛനുമില്ല, അമ്മയുമില്ല, ഒരാളുമില്ല, ഇല്ല. ഇനി അതിനെ തിരിച്ച് പറയണ്ട, പ്രായേണ മനുജാലോകേ ലോകതത്വ വിചക്ഷണാഹ സമുദ്ധരന്തി ഹ്യാത്മാനം ആത്മനാ ഏവ, അവനവനെ ഉദ്ധരിക്കാൻ അവനവൻ തന്നെയാണ്, അശുഭാശയാത്. ഈ ലോകത്തിൽ മനുഷ്യനായി പറന്ന സൗഭാഗ്യമെന്ന് വിചാരിക്കരുത്. മോഹിച്ച് ഞങ്ങൾക്കൊരു കുട്ടിയുണ്ടായി, വളരെ സന്തോഷം. ഗുരുവായൂരിൽ ചോറ് കൊടുത്തു, സ്വാമിജിയും കൊടുക്കണം ചോറ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ വന്നത് ഒരു കൂട്ടർ. ഞങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, ലോകം എന്ന് പറയുന്നത് പാപപുണ്യ സമ്മിശ്രമാണ്. അതിൽ പാപം ഉണ്ടാവും, പുണ്യവും ഉണ്ടാവും, നല്ലതും ഉണ്ടാവും, ചീത്തയുണ്ടാവും. അതിൽ നിന്ന് മേപ്പെട്ടു പോവാൻ ഉഭയാതീതനാകുന്ന ഒരൊറ്റ വഴിയേ ഉള്ളൂ. കൃഷ്ണൻ അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഉദ്ധവനോടും പറയാൻ പോകുന്നത് അതുതന്നെയാണ്, വിവരിക്കാൻ പോകുന്നത്, സൂചിപ്പിച്ചു കഴിഞ്ഞു. സമുദ്ധരന്തിഹ്യാത്മാനം ആത്മനൈവ അശുഭാശയാത്, ആത്മാവിനെ തന്നെ, ആത്മനായവ തന്നാൽ തന്നെയാണ് ഉദ്ധാരണം ചെയ്യാനുള്ളത്, ഉദ്ധരിക്കാനുള്ളത്. അപ്പോൾ എല്ലാവിധത്തിലുള്ള അശുഭങ്ങളും നമ്മുടെ മനസ്സിലാണ് അങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നത്. അത് എത്ര കാലം കിടക്കും? ബുദ്ധി തത്വവിചാരം അവലംബിച്ച് ഈ ലോകമെന്ത്, ഞാനെന്ത്, ഈശ്വരനെന്ത്, കർമ്മബന്ധമെന്ത്, അതെവിടെയാണ് തങ്ങി നിൽക്കുന്നത്, അതിനെ ഇല്ലാതെയാക്കുന്നത് എങ്ങനെ എന്നിങ്ങനെ ആലോചിക്കണം. ലോകതത്വവിചക്ഷണാഹ, വലിയൊരു പ്രയോഗമാണത്. ഇവിടെ വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്, അവിശ്വാസികൾക്കും വിശ്വാസികൾക്കും. ഇന്നാൾ ഒരവിശ്വാസി നമ്മുടെ ശിഷ്യൻ്റെ ഒരു ബന്ധു ആണത്രേ, സ്നേഹിതൻ. അപ്പോൾ അങ്ങോരെപ്പോഴും പറയൂ അത്രേ, ഓ തൻ്റെ സ്വാമി, തൻ്റെ സ്വാമി എന്ന് പറയൂ അത്രേ. പറഞ്ഞു പറഞ്ഞിട്ട് എന്താ ഈ പൂണോലൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് ഇടതുപക്ഷ പ്രവർത്തനം നടത്തിക്കൊണ്ട് ഒന്നുമില്ല, ഈ സന്യാസിമാരൊക്കെ തട്ടിപ്പുകാരാ, അവർക്ക് ഒരു നിയമവും ഇല്ല, ലക്കും ഇല്ല, ലഗാനവും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാ. എന്തോ കാരണത്താൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള സ്നേഹം, ആ ബന്ധം വിട്ടുപോയില്ല. അങ്ങനെ ഞങ്ങൾ നടത്തുന്ന ഒരു മാസികയുണ്ട്, വിചാരസരണി, അത് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകും അത്രേ. ഒരു ദിവസം അത് കൊണ്ടുപോയി വായിച്ചപ്പോൾ പറയാത്രേ, അയ്യോ ഇതിൽ പറയുന്ന തത്വങ്ങളൊന്നും നിഷേധിക്കാൻ പറ്റില്ലല്ലോ. സ്വാമിജി പറയണതിനോട് ഒന്നിനോടും ഒരു അലംഭാവമോ ഒരു വിപരീത ബുദ്ധിയോ സ്വീകരിക്കാൻ പറ്റില്ലല്ലോ, വളരെ വിശേഷപ്പെട്ട കാര്യമാണല്ലോ എന്ന് പറഞ്ഞു അത്രേ ഇടതുപക്ഷക്കാരൻ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എന്താ കാരണം? ഇതാണ് കാരണം, ലോകതത്വവിചക്ഷണാഹ. ഇവിടെ ഒരു പിപ്പിടിയില്ല, അവിടെ ഒന്നുമില്ല.
ഞാൻ അധിവസിക്കുന്ന ലോകം എന്ത്, എങ്ങനെ, എപ്പോ, എവിടേക്ക്? ഈ ലോകം മനസ്സ് സങ്കല്പിക്കുന്നതോ അതോ മനസ്സിനെ ലോകം സങ്കല്പിക്കുന്നതോ? ഏതാ മുമ്പേ, ഏതാ പിമ്പേ? ഞാൻ ചിലരോട് പറയും, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് എന്താ പറയുക, കണ്ണടച്ച് അവിടെ ഇരിക്കും, ഇരുന്നു പറയൂ എന്ത്, പറയൂ എന്ത്. നിങ്ങൾ വിശ്വസിക്കുന്നതും ഉറ്റുനോക്കുന്നതുമായ ഈശ്വരനോ മുമ്പ് അതോ നിങ്ങൾ തന്നെയോ മുമ്പ്? കേട്ടോ, അവനവനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനോ ഫസ്റ്റ് അതോ ഞാൻ ഉറ്റുനോക്കുന്ന, സങ്കല്പിക്കുന്ന, വിശ്വസിക്കുന്ന ഈശ്വരനോ ഫസ്റ്റ്? ഞാനോ ഫസ്റ്റ്? ആദ്യം ഞാനാണോ, അതിനുശേഷം ഞാൻ സങ്കല്പിക്കുന്ന ഈശ്വരനോ, അതോ ഈശ്വരൻ ഫസ്റ്റും അതിനുശേഷം ഞാനുമോ? നിങ്ങളുടെ ഉണർവിൽ എന്താ സത്യം എന്ന് ചോദിക്കുമ്പോൾ, സ്വാമിജി ഞാൻ തന്നെയാ അവർ പറയണതാ. ഭൂമാനന്ദ സ്വാമിജിയുടെ വഴിയാണത്. എൻ്റെ ദൃഷ്ടിയിൽ ഒരൊറ്റ ആൾ ഇവിടെ അവിശ്വാസിയില്ല. അവിശ്വാസി എന്താ പറയണത്, ഞാൻ അവിശ്വാസിയാണെന്നാ. ആ ഞാനാണ് സത്യം. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഞാനാണ് സത്യം എന്ന്. ആ പുസ്തകത്തിന് ഞാനാണ് സത്യം എന്ന് പേര് കൊടുക്കണോ? താൻ എന്നുള്ള ശബ്ദം എല്ലാവരെയും സംബന്ധിച്ച് ഉപയോഗിക്കാവുന്നതാണല്ലോ. താനാണ് സത്യം എന്ന് പേര് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് എഴുതിക്കഴിഞ്ഞു, കമ്പ്യൂട്ടറിൽ പ്രിൻ്റ് ആയിട്ടുണ്ട്, കുറച്ച് ദിവസം കൊണ്ട് അച്ചടിച്ചെടുക്കാം എന്നുള്ളതാണ്. പക്ഷേ എന്താ അച്ചടിപ്പിക്കാത്തത് എന്ന് പറഞ്ഞാൽ, അത് ആരാണ് വാങ്ങി വായിക്കുക? ഞങ്ങൾക്കങ്ങനെ വിതരണ കേന്ദ്രങ്ങളോ സമ്പ്രദായങ്ങളോ ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരാണെങ്കിൽ വല്ലപ്പോഴൊക്കെ ചില പുസ്തകങ്ങൾ മേടിക്കണമെന്നല്ലാതെ, ഇപ്പോൾ ഇങ്ങനെ ഒരു സംപ്രേഷണം നടത്തുന്നുണ്ട്, സംപ്രേഷണ പ്രവക്താവിനെ അവർക്ക് ഇഷ്ടമായി, അവിടുന്ന് കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് ആൾക്കാരെ ആവശ്യപ്പെടേണ്ടതായി ഈ പുസ്തകം. അതൊന്നുമില്ല, ഒറ്റയ്ക്കും തെറ്റയ്ക്കും രണ്ടും മൂന്നും അഞ്ചും പത്തും ഒക്കെ ആവശ്യപ്പെടുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിക്കും ഈ പ്രേക്ഷകന്മാരുടെ ചിത്തദാരിദ്ര്യം വളരെ കൂടുതലാണ്. നമ്മുടെ പ്രേക്ഷകന്മാരെ ഒരു ധന്യമായ ഒരു മനസ്സുണ്ടെന്ന് പറയാൻ എനിക്ക് തോന്നണില്ല. എന്താ, അങ്ങനെ ഒരു ധന്യമാണ് നിങ്ങൾ പ്രവക്താവിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതികരണം ഇങ്ങനെയൊന്നും ആയാൽ പോരാ. അപ്പം മോശമായിട്ടാണ് കാണുന്നത്. അത് ഇന്ത്യക്കാരുടെ ഒരു പ്രത്യേക സ്വഭാവമാണ്. ആസ്വാദനമുണ്ടെങ്കിൽ അതും അറിയിപ്പിക്കില്ല, വിമർശനമുണ്ടെങ്കിൽ അതും അറിയിപ്പിക്കില്ല. അങ്ങനെ ഒരു കൂട്ടരാണ്. ഇപ്പോൾ ഡേവിഡ് കോപ്പർഫീൽഡ് എന്നൊരു ഒരു നോവൽ എഴുതിയത്രേ ചാൾസ് ഡിക്കൻസ്. ഞാനിത് പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. ആ ഡേവിഡ് കോപ്പർഫീൽഡ് എന്നൊരു നോവൽ എഴുതി ഒരു കുട്ടിയാണത്. ആ കുട്ടി അങ്ങനെ എഴുതി പോകുന്ന സമയത്ത് അവർക്ക് ചില ഭയങ്ങൾ ആശങ്കകൾ തോന്നി. നൂറുകണക്കിന് ആൾക്കാർ എഴുതി അറിയിച്ചു അത്ര, അയ്യോ ഡേവിഡ് കോപ്പർഫീൽഡിനെ കൊല്ലരുത് എന്ന്. ഞാൻ വിചാരിക്കും നമ്മളെ ഇന്ത്യൻ വായനക്കാർക്ക് എപ്പോഴാണ് ഇങ്ങനെ ഒരു മനസ്ഥിതി ഉണ്ടാവാൻ പോകുന്നതെന്ന്. ഉണ്ടെങ്കിൽ തന്നെ കുടത്തിൻ്റെ ഉള്ളിൽ വെച്ച വിളക്ക അവർ പറയൂല. അപ്പോൾ എന്നോട് തന്നെ ഈ സംപ്രേഷണം നടത്തുന്നതിനെ പറ്റി അവർക്കുള്ള ആസ്വാദനങ്ങളോ അപ്രീസിയേഷൻസോ കുറേയൊക്കെ ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞൂടെ. പറയുന്നവർ വളരെ ചുരുക്കം. നിങ്ങൾ വിചാരിക്കുക അതിനൊരു പോസ്റ്റ് കാർഡോ അല്ലെങ്കിൽ ഒരു ഇൻലൻഡോ എഴുതിയാൽ അതിന് ചിലവില്ലേന്ന്. അപ്പോൾ ഇതിനോ 10,000-20,000 rupees ചിലവാക്കിയിട്ടാണ് ഓരോ ദിവസത്തെ സംപ്രേഷണം നടത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ പോസ്റ്റ് കാർഡിൻ്റെ കാര്യമാണ് നിങ്ങളുടെ മനസ്സിൽ വരിക, അല്ലെങ്കിൽ വേറെ ഒരു പിശുക്ക് എനിക്ക് സമയമില്ലയെന്ന്. എത്ര എഴുത്തു വരുന്നുണ്ടോ അതിനൊക്കെ ഞാൻ മറുപടി അയക്കേണ്ട കേട്ടോ. എനിക്ക് 24 hours പോരാണ്ട് വന്നാലും. അപ്പോൾ എന്താണ് ഇവിടെ നല്ല പോലെ മനസ്സിലാക്കണം, താനാണ് സത്യം എന്നുള്ളതാണ് ആ പുസ്തകം. ബ്രഹ്മവിദ്യാഭ്യാസത്തിൻ്റെ ഒരു സമ്പ്രദായമാണ് എഴുതിയിരിക്കുന്നത്. അതിൽ തുടക്കം മുതൽക്ക് എല്ലാം വിവരിച്ചിട്ടുണ്ട്. എന്താ, എങ്ങനെയാണ് ഈശ്വര വിശ്വാസം വരുന്നത്, ഈശ്വരനുണ്ടോ, എന്താണ് ഈശ്വരൻ, ഈ ലോകത്തിന് നോക്കിയിട്ടാണ് ഈശ്വരൻ എന്നൊരു സങ്കല്പം. ഇത് ആരുടെ മനസ്സിലാണ്? മൃഗങ്ങളുടെ മനസ്സിലില്ല, മനുഷ്യൻ്റെ മനസ്സിലേ ഉള്ളൂ. അപ്പോൾ മനുഷ്യ മനസ്സിൽ നിന്ന് പുറപ്പെട്ട സങ്കല്പം എങ്ങനെയാണ് മനസ്സിനേക്കാൾ ഫസ്റ്റ് ആവുക? ആവില്ലല്ലോ. എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. കൊണ്ടുപോയപ്പോൾ അവിടെ ആഢ്യന്മാരുണ്ട്, റാഷൻ ലിസ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മുടെ നീലകണ്ഠൻ നമ്പൂരി എന്ത് ചെയ്തു, ഞാനിപ്പോൾ ഒരു സൂത്രം പറ്റിക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളെല്ലാവരും കൂടി ഇവിടെ ഇരിക്കും, എന്നിട്ട് പറയൂ, സംസാരിക്കൂ എന്ന് പറഞ്ഞു. അതിൽ എന്നെ പിടിച്ച് നടുക്കിലാണ് എത്തിയത്. അതിൻ്റെ അപ്പുറത്ത് ഒരു റാഷൻ ലിസ്റ്റ് നേതാവുണ്ട്, ഇപ്പുറത്ത് എനിക്ക് തോന്നണത് കുറൂർ നീലകണ്ഠൻ നമ്പൂരിപ്പാടോ അങ്ങനെ ആരോ ആയിരുന്നു. അപ്പോൾ ഒന്ന് വലിയ തികഞ്ഞ വിശ്വാസിയാണ് ആഢ്യന, മറ്റേ ആളോ തികഞ്ഞ അവിശ്വാസിയാണ്. സ്വാമിജിയോ ദാ ഇങ്ങനെ ഒരു നിറ ഉടുത്ത് തല മൊട്ടയടിച്ച്, എന്താണ് ആ കുറച്ച് പ്രത്യേകതയുണ്ട്, ലോകം വേണ്ടാന്നുള്ള അർത്ഥത്തിലാണല്ലോ ഇത് മുഴുവൻ ആഡംബരം വേണ്ടാന്ന് പറഞ്ഞ് തള്ളിക്കളയണത്. ഒരു രുദ്രാക്ഷമാല ഉണ്ടാവും, അത് മാത്രമേ ഉള്ളൂ, അതും ആഡംബരമാണെന്ന് ചിലർ പറയുന്നവരുണ്ടാവും, ഉണ്ടാവട്ടെ, അതും പറയണമല്ലോ. അവർക്ക് കുറ്റം പറയാനൊരു അവസരം കൊടുക്കണ്ടേ? കുറ്റം പറയുന്നവന് കുറ്റം പറയാൻ വല്ലതും കിട്ടണം, നല്ലത് പറയുന്നവന് അതും കിട്ടണം.
അപ്പോൾ കുറ്റം പറയുന്നവർക്ക് ഞാൻ സ്വീകാര്യനാവണമെങ്കിൽ എന്നെ നോക്കി ചിലത് കുറ്റം പറയാൻ അവർക്ക് പറ്റണമല്ലോ. അപ്പോൾ രുദ്രാക്ഷമാലി ആയിക്കോട്ടെ, കുറ്റം വിരോധമൊന്നുമില്ല, രുദ്രാക്ഷത്തെയല്ലേ കുറ്റം പറയണത്, നല്ലതാ. അപ്പോൾ അതിൽ അവർ ചിലത് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചിലർ ഈശ്വരനെ വിശ്വസിക്കുന്നു. എന്നാത്? ഈശ്വരൻ അവരുടെ വിശ്വാസത്തിൻ്റെ പാത്ര. ചിലർ ഈശ്വരനെ വിശ്വസിക്കുന്നില്ല, അവർക്ക് അവിശ്വാസത്തിൻ്റെ പാത്രമാണ് ഈശ്വരൻ. ഈ വിശ്വാസവും അവിശ്വാസവും പുറപ്പെടുന്നത് എവിടെയാണ്? മനസ്സിൽ നിന്നാണ്. ആ മനസ്സാണ് വാസ്തവത്തിലുള്ള സത്യം. മനസ്സത്തയാണ് വാസ്തവത്തിലുള്ള സത്യം എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ലോകത്തിൽ ഈശ്വരവിശ്വാസമുള്ള ജനതയുണ്ട്, ഇല്ലാത്ത ജനതയുമുണ്ട്. ചിലപ്പോൾ ഇല്ലാത്ത ജനത നന്നായി കാണാറുണ്ട്, ഉള്ള ജനത മോശമായിട്ടും കാണും. അപ്പോൾ ഇവിടെ വിശ്വാസമുള്ളതോ ഇല്ലാത്തതോ, ഇത് രണ്ടും മനസ്സിൻ്റെ ഓപ്ഷൻസാണ്. മനസ്സാണ് വിശ്വസിക്കുന്നത്, മനസ്സാണ് അവിശ്വസിക്കുന്നത്. അതിന് രണ്ടിനും ആധാരമായിരിക്കുന്ന മനസ്സ് ഒരിക്കലും അവിശ്വസനീയമല്ല. മനസ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ സത്ത. ഞാൻ എപ്പോഴും പറയും, ഗോഡ് എന്ന് പറയുന്നത് ഡോഗ് എന്ന മാതിരി ഒരു ശബ്ദമാണ്. ദാ ഒരു മൃഗത്തിനെ നോക്കി ഡോഗ് എന്ന് പേരിട്ടു, എന്തിനെയോ ഒന്നിനെ മനസ്സിൽ കണക്കാക്കി ഗോഡ് എന്നും പറഞ്ഞു. ഇത് രണ്ടിനും അർത്ഥം പറയാനുള്ളത് മനുഷ്യനും മനുഷ്യൻ്റെ മനസ്സുമാണ്. എന്തിനെയാണ് നമ്മൾ ഭഗവാൻ എന്ന് പറയുന്നത്? മാൻ ഹാസ് ടു ഡിഫൈൻ ഇറ്റ്, ആൻഡ് മാൻ ഹാസ് ടു ഡിഫൈൻ ഇറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ഹിസ് ഓൺ മൈൻഡ് ആൻഡ് ദ മൈൻഡ്സ് എബിലിറ്റി ടു പെർസീവ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് മാറ്റേഴ്സ്. അപ്പോൾ മനസ്സാണ് ഇതിന് പ്രമാണം. അപ്പോൾ അവിശ്വാസിക്കും പ്രമാണം മനസ്സാണ്, വിശ്വാസിക്കും പ്രമാണം മനസ്സാണ്. ആ മനസ്സിനെക്കുറിച്ച്, അതിൻ്റെ അധിഷ്ഠാനത്തെക്കുറിച്ച് സംസാരിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാൾ വലത് കൈയും ഒരാൾ ഇടത് കൈയാണ്, രണ്ടും. ഒന്ന് ഉത്തരധ്രുവം, ഒന്ന് ദക്ഷിണധ്രുവം. ഈ രണ്ട് ധ്രുവങ്ങളെ ആക്കി തീർക്കുന്ന ഒരു മധ്യഭാഗമുണ്ട്, അതാണ് ഞങ്ങളെന്ന് പറഞ്ഞു. എല്ലാവർക്കും എന്താ പറയാനുള്ളേ? മിണ്ടാൻ്റെ ഇരുന്നു. പ്രായേണ മനുജാലോകേ ലോകതത്വ വിചക്ഷണാഹ സമുദ്ധരന്തി ഹ്യാത്മാനം ആത്മനൈവാശുഭാശയാത്. ഉദ്ധവഗീതാ കുതുകികളെ, ശ്രീകൃഷ്ണൻ്റെ അന്തിമോപദേശം കേൾക്കാൻ വന്നിരിക്കുന്നവരെ, പ്രേക്ഷകന്മാരെ, നിങ്ങളോട് പറയാനുള്ളത് ഈ ഉദ്ധവഗീതയുടെ തുടക്കം തന്നെ ഇതാണ്. ലോകതത്വ വിചക്ഷണാഹ, നമ്മെ ചുറ്റി നിൽക്കുന്നതായ ഈ ലോകം എന്ന് പറയുന്ന പ്രതിഭാസമുണ്ടല്ലോ, അതിൻ്റെ ശരിയായിട്ടുള്ള തത്വങ്ങളും ആധാരങ്ങളും എന്താ എന്ന് മനസ്സിലാക്കി ആ ആലോചനയിൽ വിചക്ഷണന്മാരായി തീരുന്നവർ എന്ത് ചെയ്യണു? അവരവരുടെ മനസ്സിനെയും ബുദ്ധിയെയും അവരവരുടെ തന്നെ മനസ്സിനാലും ബുദ്ധിയിനാലും തത്വവിചാരത്താലും സമുദ്ധരന്തി ഉദ്ധരിക്കുന്നു അവർ. ഈ ലോകതത്വ വിചക്ഷണത്വം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, എന്ത്? നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഹ ഉഭയോരഭിദൃഷ്ടോന്തഹ തു അനയോസ്തത്വദർശിഭിഹി. ശ്രീകൃഷ്ണൻ ആദ്യമായി പറയുകയാണ്, രണ്ടാം അധ്യായത്തിലാണ് ഈ ശ്ലോകം, 16-ാമത്തെ ശ്ലോകമാണ്. അശോച്യാൻ അന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂൻ അഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഹ എന്ന് തുടങ്ങി. അത് 11-ാമത്തെ ശ്ലോകം, ഇത് 16-ാമത്തതാണ്. എന്താ ഇവിടെ അദ്ദേഹം പറയണത്? തത്വജ്ഞാനികളെ തത്വദർശിഭിഹി, തത്വജ്ഞാനികൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അത്ര ഒരു വ്യത്യാസം. എന്താ വ്യത്യാസം? നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതഹ. നാസതോ വിദ്യതേ ഭാവ. ഭാവം എന്ന് പറഞ്ഞാൽ പ്രകടനം, അഭിവ്യക്തി. നാസതഹ വിദ്യതേ, സത്ത് എന്നൊരു സങ്കല്പം, അസത്ത് എന്ന് വേറെ ഒന്ന് അതിന് വിരോധം. അപ്പോൾ അസത്ത് എന്ന് പറയുന്നത് എന്താ? ഒരിക്കലും അതിന് പ്രകടനമില്ല. അസത്ത് എന്ന് പറഞ്ഞ് നമുക്ക് പറയാം ഒരു കോൺട്രാസ്റ്റ് എന്നുള്ള നിലയ്ക്ക്, പക്ഷേ പ്രകടനമില്ല. അതുപോലെ നാഭാവോ വിദ്യതേ സദഹ, സത്തിനോ ഒരു കാലത്തും പ്രകടനമില്ലായ്മയില്ല. അപ്പോൾ സത്ത് എക്കാലത്തും ഭൂതത്തിലും വർത്തമാനത്തിലും ഭാവിയിലും ഒരുപോലെ നിലനിൽക്കുന്നതാണ്, അസത്തോ ഒരു കാലത്തും നിലനിൽക്കില്ല. ഇത് രണ്ടുമാണ് സത്തും അസത്തും തമ്മിലുള്ള വ്യത്യാസം. സത്തും അസത്തിനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ് എന്നിങ്ങനെ ഉഭയോഹോ അഭി ദൃഷ്ടഹ അന്തഹ, ഈ രണ്ടും തമ്മിലുള്ളതായ വ്യത്യാസം. അനയോഹോ, ഈ രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം തത്വദർശിഭിഹി ദൃഷ്ടഹ, തത്വദർശികളാൽ തത്വജ്ഞാനികളാൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്, കാണപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പോൾ തത്വദർശികളെ ഉദ്ധരിച്ചുകൊണ്ട് കൃഷ്ണൻ പറയുകയാണ് സത്തും അസത്തും തമ്മിലുള്ള വ്യത്യാസം. സ്വാമിജി, ഇതിങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായില്ലോ, എന്താ ഇതിൻ്റെ വിവക്ഷ? വിവക്ഷ പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വരുമോ? വരുമോ? ഉറപ്പുണ്ടോ? സത്ത് ഒരു കാലത്തും ഇല്ലാതെയാവില്ല,
അസത്തോ ഒരു കാലത്തും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അസത്തിനെ പറ്റി പറയണോ? പറയണ്ട. ഉള്ളതൊക്കെയോ സത്ത് തന്നെ ആവുള്ളൂ. ഈ ലോകമോ ഉണ്ട്, എന്നാലത് സത്ത് പോലെ ഉണ്ടോ? ഇല്ല. അതിലെപ്പോഴും മാറ്റങ്ങളാണ്. ആ ആ ആ മാറ്റം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉള്ളതൊക്കെ ഇല്ലാതെയായി, അതിൻ്റെ സ്ഥാനത്ത് വേറെ ഒന്ന് വന്നു, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് സത്തിൻ്റെ ലക്ഷണമോ അല്ല? അപ്പം സത്തിൻ്റെ ലക്ഷണം അതിനില്ല. എന്നാൽ ഇല്ലയേ, ഉണ്ട്, ഉണ്ട്, പക്ഷേ സത്തല്ല. അസത്താണെങ്കിൽ അതിന് നിലനിൽക്കാൻ പറ്റുമോ? പറ്റൂല. അസത്താണെന്ന് പറഞ്ഞുകൂടാ, എന്താ കാരണം? അത് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ സത്താണെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല, മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെപ്പറ്റി എന്ത് പറയണം? സന്നാപ്യസന്നാപ്യുഭയാത്മികാനോ സാംഗാപ്യനങ്കാപ്യുഭയാത്മികാനോ ഭിന്നാപ്യഭിന്നാപ്യുഭയാത്മികാനോ മഹാത്ഭുത അനിർവചനീയരൂപ. അത് വളരെ വിശേഷപ്പെട്ട ഒരു അത്ഭുതമാണത്. അനിർവചനീയരൂപം, അതിനെ നിർവചിക്കാൻ പറ്റില്ല എന്ന്. അപ്പം നിർവചിക്കാൻ പറ്റാത്തതായ ഒരു പ്രതിഭാസമാണ് ഈ ലോകം. എന്നാലോ സത്തല്ല. യു കനോട്ട് കൺസിഡർ ഇറ്റ് ടു ബി ട്രൂ ഓർ റിയൽ. ഒരിക്കലും പറ്റില്ല. അതുകൊണ്ടാണ് ഈ ലോകത്തിനെ ഇൻഡിസ്ക്രൈബിൾ എന്നുള്ള അർത്ഥത്തിൽ മായ എന്ന് പറയുന്നത്. ഈ ലോകത്തിൻ്റെ പതിപ്പ് മുഴുവനും എവിടെയാ? മനസ്സിലാണ്. നമ്മുടെ ഉള്ളിലുള്ള മനസ്സാണ്. ആ മനസ്സിലാണ് പല നിറങ്ങളും പ്രകാശിക്കുന്നത്. അങ്ങനെ എല്ലാ നിറങ്ങളും പ്രകാശിക്കുന്ന മനസ്സിൽ, മനസ്സിൽ വല്ല നിറമുണ്ടോ? ഒരു നിറവുമില്ല. അപ്പോൾ ഒരു നിറവുമില്ലാത്ത മനസ്സ് എല്ലാ നിറങ്ങളെയും എങ്ങനെ പ്രതിഫലിപ്പിക്കുന്നു? അതാണ് ഇതിൻ്റെ വിശേഷം. അഘടനഘടനാ പടീയസി മായ എന്നൊക്കെ പറയാറുണ്ടല്ലോ. എന്തായാലും ഒന്ന് തീരുമാനിച്ചോളൂ, ഈ ലോകം എന്ന് പറയുന്നതിനെക്കുറിച്ച് താത്വികമായി നാം പരിഗണിക്കാൻ പുറപ്പെടുമ്പോൾ അതിന് സത് ലക്ഷണമില്ല. എന്നാലോ അത് നിലനിൽക്കുന്നുമുണ്ട്. അതിനാൽ ഇതിനെ അസത്ത് എന്ന് പറഞ്ഞ് തള്ളിക്കളയാനും പറ്റില്ല. അങ്ങനെ സത്തും അസത്തുമല്ലാതെ, രണ്ടും കൂടിയുമല്ലാതെയുള്ള വിശേഷപ്പെട്ട ഒരു പ്രതിഭാസം, അതാണ് ധ്യാതുർധിയ എന്ന് പറഞ്ഞ് നവയോഗി സംഭാഷണത്തിൽ ചിത്രീകരിച്ചത്. അവിദ്യമാനോപ്യവഭാതിഹിദ്വയോ ധ്യാതുർധിയ സ്വപ്നമനോരഥൂ യഥാ. സ്വപ്നം പോലെയും മനോരഥം പോലെയും മാത്രം ഇതിനെ കാണുന്ന ബുദ്ധിയിൽ, ആ ബുദ്ധിയുടെ പ്രഭാവം കൊണ്ട് പ്രതിഭാസിപ്പിക്കപ്പെടുന്നതാണ് ഈ ലോകം എന്നിങ്ങനെ നവയോഗി സംവാദത്തിൽ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി തരേണ്ടായി. അതാണ് ഇതിൻ്റെ സത്യം എന്ന്. ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഈ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചോ അതിൽ നിന്ന് വരുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ നാം ഇത്രയൊക്കെ വിഷമിച്ച് വീർപ്പുമുട്ടാനുണ്ടോ? എൻ്റെ മനസ്സിൽ അങ്ങനെ ഉദിച്ച് അസ്തമിക്കുന്നതാണ് ഈ ലോകം എന്ന് പറയുന്ന പ്രതിഭാസം. ഞാൻ ഉണരുമ്പോൾ ലോകം ഉണർന്നു, ഞാൻ ഉറങ്ങുമ്പോൾ ലോകം മാച്ചു കളയപ്പെട്ടു. എൻ്റെ മനസ്സിനാൽ ഉജ്ജീവിപ്പിക്കപ്പെടുന്നതും അതേ മനസ്സിനാൽ മാച്ചു കളയപ്പെടുന്നതുമായ ഒരു ലോകത്തെക്കുറിച്ച് നിങ്ങൾ എന്തിനാത്ര പരിഭ്രമിക്കണേ പ്രേക്ഷകരെ? ഇതിനെ ഉണർത്താനും ഉറക്കാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈ ലോകം എത്ര ഘനീഭൂതമാകട്ടെ, ഖരമാകട്ടെ, അതിൽ പാറയുണ്ട്, പർവ്വതമുണ്ട്, വെള്ളമുണ്ട്, തീയുണ്ട്, കാറ്റുണ്ട്, ആകാശമുണ്ട്, ഒക്കെ സംബന്ധിച്ചു, നമ്മുടെ മനസ്സുള്ളപ്പോഴേ ഉള്ളൂ. നമ്മുടെ മനസ്സ് മാച്ചാ പോകാവുന്ന തീയാണ് ഇവിടെ. അതിന് ഫയർ എഞ്ചിൻ ഒന്നും വേണ്ട, ഫയർ എഞ്ചിൻ വേണ്ട. നിങ്ങളങ്ങോട്ട് കിടന്നുറങ്ങിയാൽ പോയി. നമ്മുടെ അടുത്ത്, ഏറ്റവും അടുത്തുള്ള ഒരാൾ മരിച്ചാൽ പോലും നമ്മളറിയാൻ പോകുന്നില്ല. അപ്പോൾ ഈ ലോകം എന്ന് പറയുന്ന പ്രതീതിയെ ഉണ്ടാക്കുന്ന മനസ്സിന് ഈ പ്രതീതിയെ മുഴുവനും തുടച്ച് മാച്ച് ഇല്ലാതെയാക്കാൻ സാധിക്കും. അപ്പം നിങ്ങളുടെ മനസ്സോ മേലെ അതോ ലോകമോ? കുട്ടികളോടൊന്ന് ചോദിക്കുമ്പോൾ, അവരൊക്കെ ഇലക്ട്രോണിക്സ് പഠിക്കുന്നവരാണ്, മറുപടി പറയട്ടെ. ഇവിടെ ലോകം ഈസ് ആൻ അവെയർനെസ്, ഇറ്റ് ഇസ് എ പെർസെപ്ഷൻ, ഇറ്റ് ഇസ് എ കോഗ്നിഷൻ, ഇറ്റ് ഇസ് എ കോംപ്രിഹെൻഷൻ. ആൻഡ് ദീസ് തിങ്സ് ക്യാൻ നെവർ ബി എക്സെപ്റ്റ് വെൻ ദ കോംപ്രിഹെൻഡർ, ദ കോഗ്നൈസർ, ദി എക്സ്പീരിയൻസർ ഈസ് ഫസ്റ്റ് ദയർ. അനുഭവിക്കുന്ന ഒരാളിൽ മാത്രമേ അനുഭവങ്ങൾ അങ്കുരിക്കുള്ളൂ. അനുഭവം രണ്ടാമതും അനുഭവി ആദ്യവുമാണ്. അപ്പോൾ ഈ ലോകത്തിന് മുഴുവൻ കാണുന്ന മനസ്സിലാണ് ലോകം എന്ന് പറയുന്ന കാഴ്ച നിലനിൽക്കുന്നത്. മനസ്സിനെ വിട്ടുപെടൊരു ലോകവും ഇല്ല. ഇതാണ് ലോകതത്വ വിചക്ഷണാഹ എന്ന് പറയുന്നത്.
ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനം അവസാദയേത് ആത്മൈവ ഹ്യ ആത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ. ഭഗവത്ഗീതയിലെ 6-ാം അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകമാണിത്. ഈ ഭഗവത്ഗീതയിൽ ചില ശ്ലോകങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. അതിൽ ഒരെണ്ണാണ് നമ്മുടെ രാജ്യം മുഴുവനും അറിയേണ്ടതാണ്. ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥഃ എന്ന് ആദ്യമായി കൃഷ്ണൻ അർജുനനെ വിമർശനാത്മകമായി പറഞ്ഞത്. അത് കേട്ടിട്ടാണ് അർജുനൻ്റെ മനസ്സിൽ ഒരു പുതിയ ബൗദ്ധമായിരിക്കുന്ന ഉജ്ജീവനം രൂപപ്പെട്ടത്. ആ അങ്ങനെയാണോ എന്ന്. അതുമായിരി ഇത് വേറെ ഒരു മാനദണ്ഡമാണ്. ഉദ്ധരേത് ആത്മനാത്മാനം. അർജുനോട് കൃഷ്ണൻ പറയുകയാണ്, അവനവനെ അവനവനാൽ തന്നെ വേണം ഉദ്ധരിക്കാൻ. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്, സ്വതവേ നമ്മുടെ ഇടയിൽ ഒരു പറച്ചിലുണ്ട്, ചൊല്ലിക്കൊടുത്ത ബുദ്ധിയും കെട്ടിക്കൊടുത്ത ചോറും ഇരിക്കില്ല എന്ന്. നമ്മളെ ഉദ്ധരിക്കാൻ നാം തന്നെയാണ്. അവനവൻ്റെ മനസ്സിൽ തോന്നണം ഞാൻ നേരെയാവണമെന്ന്. നേരെയാവാനുള്ള വഴിയോ മനസ്സിനെയും ബുദ്ധിയെയും ആ വഴിക്ക് ചിന്തിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതുമാണ്. അതിനുള്ള സാധ്യത അവനവനിൽ മാത്രമാണ് ഒളിഞ്ഞു കിടക്കുന്നത്. വേറെ ഒരാൾ എന്ത് ചെയ്താലും നടക്കില്ല. നമുക്ക് മറ്റുള്ളവരെ പറഞ്ഞു ധരിപ്പിച്ച് ഉദ്ധരിപ്പിക്കാൻ സഹായിക്കാമെന്നേ ഉള്ളൂ. ഉദ്ധരിക്കേണ്ടത് അവരവർ തന്നെയാണ്. നാ ആത്മാനം അവസാദയേ. ആരും അവനവനെ ഇടിച്ചു താഴ്ത്തരുത്. നിങ്ങൾക്കുള്ള അപകർഷതാ ബോധങ്ങൾ മുഴുവനും നിങ്ങൾ വലിച്ചഴച്ചു കൊണ്ടുവരുന്നതാണ്. ഞാൻ പറയും, ഒരു വ്യഭിചാരിയുടെ പുത്രനാകാം ഒരാൾ. ആ പുത്രൻ എന്താ കേട്? അമ്മയാണ് വ്യഭിചാരിണി, ഞാനല്ല. ഞാൻ ജനിച്ചു, എൻ്റെ ജന്മത്തിന് ഞാൻ ഉത്തരവാദിയല്ല. കിട്ടിയിട്ടുള്ള ജന്മത്തെ വേണ്ടതുപോലെ വിനിയോഗിച്ചില്ലെങ്കിൽ അപ്പം എന്നെ കുറ്റം പറയാമെന്നേ പറയാൻ പറ്റുള്ളൂ. ആർക്കും മകനോ മകളോ ആയത് ജനിച്ചതിൽ നമുക്കൊരു ഉത്തരവാദിത്വം ഇല്ല. നല്ലൊരു ജന്മം കിട്ടിയാൽ വളർച്ചയ്ക്ക് സൗകര്യമുണ്ടെന്ന് മാത്രം. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കണം, നാം തന്നെ വേണം നമ്മെ ഉദ്ധരിക്കാൻ. എങ്ങാനും ഒരാൾ കേടുവന്നാൽ മനസ്സിലാക്കിക്കോളൂ, ആ ആൾ തന്നെയാണ് സ്വയം കേടുവരുത്തിയത്. ആത്മൈവ ഹ്യാത്മനോ ബന്ധു. അവനവൻ തന്നെയാണ് അവനവൻ്റെ ബന്ധു സുഹൃത്ത്. ആ ആത്മൈവ രിപുരാത്മനഃ. അവനവൻ തന്നെയാണ് അവനവൻ്റെ ശത്രു. അപ്പം നമുക്ക് ശത്രുമിത്രങ്ങൾ വാസ്തവത്തിൽ ബാഹ്യമല്ല. ഒരാളെ കണ്ടിട്ട് ശത്രുമനസ്ഥിതി നമ്മുടെ ഉള്ളിലാണ് വളരുന്നത്. പിന്നെ ഒരാളെ കണ്ടിട്ട് മിത്രമനസ്ഥിതിയും നമ്മുടെ ഉള്ളിലാണ് വളരുന്നത്. അപ്പം ശത്രു മിത്രം, ഞാൻ ആദ്യം ഈശ്വരൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഞാനാണ് മുമ്പ്. എന്നിൽ പൊങ്ങുന്നതാണ് ഈശ്വര വിശ്വാസം. അതുപോലെ ഞാനാണ് മുമ്പ്. എന്നിൽ അങ്കുരിക്കുന്നതാണ് മിത്രഭാവം, അതുപോലെ അങ്കുരിക്കുന്നതാണ് ശത്രുഭാവം. ഇത് രണ്ടിൻ്റെയും ഉടമസ്ഥൻ ഉറവിടം എൻ്റെ മനസ്സാണ്. അപ്പോൾ ഉറവിടത്തിൽ ചെന്ന് ശത്രുഭാവത്തെ നീക്കി മിത്രഭാവം അവലംബിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഇതില്ല എന്ന് പറഞ്ഞ ഒറ്റ ആൾ വാദിക്കേണ്ട. ഇതിനു വേണ്ടി നിങ്ങൾ ഒരു ജ്യോതിഷൻ്റെ അടുത്തും ചെല്ലണ്ട, ഒരു കൗടി നിരത്തും വേണ്ട. ഞാൻ പറയും, ഈ ജ്യോതിഷത്തിൽ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്ന് പറയുമ്പോൾ ഭഗവത്ഗീതയാണ് ഏറ്റവും വലിയ ജ്യോതിഷം, അത് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കും. ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനം അവസാദയേ ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മനഃ. എപ്പോഴാണ് അവനവൻ്റെ മനസ്സും ബുദ്ധിയും ബന്ധുവാകുന്നത് ശത്രുവാകുന്നത് എന്ന ചോദ്യത്തിന് അടുത്ത ശ്ലോകത്തിൽ കൃഷ്ണൻ മറുപടി പറയുന്നു. ബന്ധുരാത്മാത്മനസ്തസ്യ ഏനാത്മൈവാത്മനാജിത അനാത്മനസ്തു ശത്രുത്വേ വർത്തേതാത്മൈവ ശത്രുവത്. ആരാണോ തൻ്റെ മനസ്സിൻ്റെ ദുർവശങ്ങളും ദുർസംഭാവ്യതകളും എല്ലാം ആരാണോ ജയിച്ചിരിക്കുന്നത്, അവൻ്റെ മനസ്സാണ് ബന്ധു. നേരെ മറിച്ച്, അയ്യോ എന്നെ കൊണ്ട് ഒന്നും ആവില്ല, അമ്മാമ എന്നെ തല്ലണ്ട, ഞാൻ നേരെ ആവില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ മനസ്സാണ് അവനവന് ശത്രു. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാവരും ദേവസന്നിധികളിൽ ചെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നവരാ, ഭഗവതിയോടും പ്രാർത്ഥിക്കുന്നവരാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, അതൊക്കെ 1-ാം ക്ലാസ്സാണ്. പ്രാർത്ഥിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ ധർമ്മ കേദാരങ്ങളാണ് ക്ഷേത്രങ്ങൾ, അതേമാതിരി തത്വജ്ഞാന കേന്ദ്രങ്ങളാണ് ആശ്രമങ്ങൾ. ഈ ക്ഷേത്രങ്ങളിൽ മാത്രം പോയതുകൊണ്ട് നിങ്ങളുടെ ജീവിതം സുഭഗമാകുന്നു നിങ്ങൾ വിചാരിക്കരുത്. ആശ്രമങ്ങളിലേക്കും പോകണം. ക്ഷേത്രത്തിൽ മിണ്ടാത്ത ദൈവമാണ് ആശ്രമത്തിൽ മിണ്ടുന്ന ദൈവമാണ്. മിണ്ടാത്ത ദൈവം നിങ്ങളെ നോക്കി ചൂണ്ടിക്കാണിക്കില്ല ഇന്നതാണ് തെറ്റ്, ഇന്നതാണ് പോകേണ്ട വഴിയെന്ന്.
ആ മാർഗദർശനം കിട്ടണമെങ്കിൽ തത്വജ്ഞന്മാരിയിരിക്കുന്ന ആ സങ്കേതങ്ങളിലേക്ക് ആശ്രമങ്ങളിലേക്ക് തന്നെ ചെല്ലേണ്ടി വരും. ബന്ധുരാത്മാത്മനസ്തസ്യ ഏനാത്മൈവാത്മനാജിത, ഇവിടെ ആത്മശബ്ദം ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുക. അപ്പം തൻ്റെ ഉള്ളിനെ ജയിച്ചവനാണ് ആ ആൾക്കാണ് തൻ്റെ ഉള്ളിൽ ബന്ധു. തൻ്റെ ഉള്ളിനെ ജയിക്കാൻ സാധിക്കാത്തവന് അവനവൻ്റെ മനസ്സും ബുദ്ധിയും ശത്രുവാണ്. ജിതാത്മനഃപ്രശാന്തസ്യ പരമാത്മാ സമാഹിത ശീതോഷ്ണ സുഖദുഃഖേഷു തഥാമാനാപമാനയോ. മനസ്സിനെയും ബുദ്ധിയെയും വേണ്ടതുപോലെ വിനിയോഗിച്ച് ആത്മജയം ആത്മബലം കൈവരിച്ചിട്ടുള്ള ഒരു തത്വജ്ഞനുണ്ടല്ലോ, ആ ജ്ഞാനിക്ക് പരമാത്മാ സമാഹിത, ആ ആൾക്ക് എപ്പോഴും പരമാത്മാ ഉപലബ്ധമാകും, പരമാത്മാ അനുഭൂതി ഉണ്ടാവും. ആ അനുഭൂതി എവിടെ? കണ്ണടച്ച് എല്ലാറ്റിൽ നിന്നും പിൻവലിഞ്ഞ് അകത്ത് അങ്ങനെ മുങ്ങിയിരിക്കുമ്പോൾ മാത്രമല്ല, ശീതോഷ്ണ സുഖദുഃഖേഷു തഥാ മാനാപമാനയോഹോ. എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടോ? പറയുന്നത് ഈ ശ്ലോകം വായിച്ച് ശരിക്കും അർത്ഥവും പറയില്ല, ഗ്രഹിക്കൂല്ല, അതാണ് കുഴപ്പം. ജിതാത്മനഃ പ്രശാന്തസ്യ, ജിതാത്മനഃ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? തൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും അതിലുള്ള ദോഷാംശങ്ങളെ മുഴുവൻ മാറ്റി മനസ്സിൽ നിന്ന് മംഗളകരമായ ചിന്തകൾ വരാവുന്ന ഒരു നില സമ്പാദിച്ചവൻ. ബുദ്ധി എപ്പോഴും സാത്വികമായി നല്ല നല്ല കാര്യങ്ങളെ വെളിപ്പെടുത്തി തരാൻ തക്ക വിധത്തിൽ കുശലമായി വിചാരം ചെയ്യുന്ന ഒരു ബുദ്ധി. അങ്ങനെ ബുദ്ധിയെയും സൂക്ഷ്മമാക്കി മനസ്സിനെ ശുദ്ധമാക്കിയിട്ടുള്ള ഒരാളുണ്ടല്ലോ, ആ ജിതാത്മാവിന് ശാന്തമാവും മനസ്സ്, ആശകളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ആഗ്രഹമുക്തമായും ആത്മദീപ്തി ധാരാളം വിലസുന്നതുമായിട്ടുള്ള അന്തഃക്കരണമുള്ളവൻ, ആ ആൾക്ക് പരമാത്മാ സമാഹിത, ആ പരമാത്മാവുണ്ടല്ലോ ആത്മബോധം, എല്ലാ ദിക്കിലും ഒരുപോലെയാവുമത്രേ. ഏതുപോലെ? എങ്ങനത്തെ? ശീതോഷ്ണ സുഖദുഃഖേഷു. സാധാരണ നമുക്ക് സുഖം ദുഃഖം എന്ന് പറയുന്നത് മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഏതുപോലെ? ശീതോഷ്ണങ്ങളെപ്പോലെ. ശീതത്തിന് വിപരീതമാണ് ഉഷ്ണം, ഉഷ്ണത്തിന് വിപരീതമാണ് ശീതം. അതുപോലെ സുഖദുഃഖങ്ങളും പരസ്പര വിരുദ്ധങ്ങളാണ്, അത് രണ്ടും ഒരുമിച്ച് പോകുന്നതാണ്. സുഖമില്ലെങ്കിൽ ദുഃഖമില്ല, ദുഃഖമില്ലെങ്കിൽ സുഖമില്ല. അങ്ങനെ ശീതോഷ്ണങ്ങൾ പോലെയുള്ള സുഖദുഃഖങ്ങളിൽ അതുപോലെ മാനാപമാനയോഹോ. ചിലപ്പോൾ നമ്മളെ ജനങ്ങൾ മാനിക്കും, സ്തുതിക്കും, ചിലപ്പോൾ നിന്ദിക്കും, കുറ്റം പറയും. ഇങ്ങനെ മാനാപമാനങ്ങളിലും ശീതോഷ്ണ സുഖദുഃഖങ്ങളിലും ഒരുപോലെ പരമാത്മാ സമാഹിത, പരമാത്മാ ഉപലബ്ധമാകുന്നു, അനുഭവസിദ്ധമാകുന്നു. അപ്പോൾ വാസ്തവത്തിൽ ഈ ആത്മജ്ഞാനം, ആത്മസ്ഥിതി എന്ന് പറയുന്നത് ലോകസമ്പർക്കമൊക്കെ നിർത്തി വാതിലടച്ച് ഒരു മുറിയിൽ ഒരാസനത്തിലിരുന്ന് കണ്ണടച്ച് ധ്യാനിച്ച് മനോവൃത്തികളും ബുദ്ധിവൃത്തികളുമെല്ലാം ഉപശമിക്കുമ്പോൾ മാത്രമാണ് ആത്മജ്ഞാനവും ആത്മാനന്ദവും എന്ന് വിചാരിക്കരുത്. അതേ ആനന്ദത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ, ഒരു പ്രസരണ രൂപം, ഒരു പ്രവിലാസ രൂപം, ഒരു വർദ്ധിത രൂപം, വികസിത രൂപമായിരിക്കണം പ്രപഞ്ച വ്യവഹാരം മുഴുവനും. ജിതാത്മനഃപ്രശാന്തസ്യ പരമാത്മാ സമാഹിത ശീതോഷ്ണ സുഖദുഃഖേഷു തഥാ മാനാപമാനയോ. ഞാൻ യോഗവാസിഷ്ഠത്തിനെ പറ്റി ഇടയ്ക്കിടയ്ക്കൊക്കെ പറയുന്ന ആളാണല്ലോ, സംസാരിക്കാറുമുണ്ട്. ഇവിടെ വന്നു, അവർ പറയുകയാണ്, സ്വാമിജി എൻ്റെ അച്ഛൻ യോഗവാസിഷ്ഠം വായിച്ച് കേൾപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്, സ്വാമിജി ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പറയുമ്പോൾ ചില യോഗവാസിഷ്ഠ ശ്ലോകങ്ങളൊക്കെ തന്നെത്താനെ അവിടെ വരുന്നു. സുന്ദര്യാനിജയാ ബുദ്ധ്യാ പ്രജ്ഞയൈവ വയസ്യ പദമാസാദ്യതേ രാമ നനാമക്രിയയാന്യ. ശ്രീരാമനോട് വസിഷ്ഠർ പറയുകയാണ്, ആ രംഗം നല്ലപോലെ അറിയാമല്ലോ, ശ്രീരാമൻ സ്വയം മൗഢ്യം പിടിപെട്ടിരിക്കുക, ആ മൗഢ്യത്തിൽ നിന്ന് രാമൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും അങ്ങോട്ട് കരകയറ്റണം, ഉണർത്തണം. എന്നിട്ട് അതിനെ എന്തു വേണം? ആ ജ്ഞാനപ്രകാശത്താൽ അത് മുഖരിതമാകണം. അതിന് പറഞ്ഞു കൊടുക്കുകയാണ്, രണ്ട് ഘടകങ്ങളാണ് ഇവിടെ മനുഷ്യനെ സഹായിക്കാനുള്ളത് മനോമൗഢ്യം തീരാൻ. സുന്ദര്യാനിജയാ ബുദ്ധിയ, അതിസുന്ദരിയായിരിക്കുന്ന സ്വന്തം ബുദ്ധി, സ്വന്തം ബുദ്ധിയെ സുന്ദരി എന്നാ ചിത്രീകരിക്കുന്നത്. നിങ്ങളൊക്കെ ഇത് ആലോചിക്കോ, അതോ ഞാനിങ്ങനെ പറഞ്ഞു പോവാണോ? അവനവൻ്റെ ബുദ്ധി സുന്ദരിയാണെന്ന് നിങ്ങളുടെയൊക്കെ വിചാരം ആരാ? കറുത്ത തലമുടിയും നല്ല മുഖവും വെളുത്ത മുഖവും താമരപ്പൂ പോലെയുള്ള കണ്ണുമുള്ള ആളാണ് സുന്ദരി എന്നാണ് നിങ്ങളുടെ വിചാരം. ഈ ലോകവസ്തുക്കളെ കാണുന്നത് കണ്ണാണ്. കാണുമ്പോൾ ഈ ലോകത്തിൽ എ വെറൈറ്റി ഓഫ് ഓബ്ജെക്ട്സ്, എ വെറൈറ്റി ഓഫ് ബ്യൂട്ടീസ് ആൻഡ് നോൺ ബ്യൂട്ടീസ് ആർ ദയർ. പല വസ്തുക്കളിലെല്ലാം സുന്ദരമല്ല, പലതിനെയും അസുന്ദരമെന്ന് വകതിരിച്ച്
ചിലതിനെ മാത്രം സുന്ദരമെന്ന് കാണിച്ചു തരുന്നത് കണ്ണോ അതോ ഉള്ളുണർവും ബുദ്ധിയുമോ? ഇത് സുന്ദരമാണെന്ന് കാണിച്ചു തരുന്നത് കണ്ണല്ല, കണ്ണ് എല്ലാറ്റിനെയും ഒരുപോലെ കാണുന്നു. അതിൽ ചിലതിന് അഴക് കുറവ് അല്ലെങ്കിൽ ഇല്ല, ചിലത് വളരെ അഴകഴകായിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയാണ്. അപ്പോൾ സൗന്ദര്യത്തെ പ്രകടമാക്കി ആ സൗന്ദര്യത്തെ അനുഭവിപ്പിക്കുന്നത് കണ്ണോ അതോ ബുദ്ധിയോ? ബുദ്ധിയാണ്. സുന്ദര്യാനിജയാ ബുദ്ധ്യ, അവനവൻ്റെ തന്നെ സുന്ദരിയായിരിക്കുന്ന ബുദ്ധിയാലും പ്രജ്ഞയൈവ വയസ്യയാ. ബുദ്ധി മാത്രം പോരാ, ആ ബുദ്ധിയെ ഗുണദോഷപൂർവകം വിവേകപൂർവകം പ്രയോഗിക്കണം. ആ വിവേകത്തിനാണ് പ്രജ്ഞയൈവ വയസ്യയാ, ഒരു സഖാവ് അല്ലെങ്കിൽ ഒരു സഖിയും കൂടി വേണം. അതാണ് പ്രജ്ഞ, വിവേകം. അപ്പോൾ സുന്ദരിയായിരിക്കുന്ന ബുദ്ധിയും പ്രജ്ഞയായിരിക്കുന്ന സ്നേഹിതയും ഇത് രണ്ടും കൂടി ഉണ്ടായാലേ രാമാ പദമാസാദ്യതേ രാമ, നീ ഉദ്ദേശിക്കുന്നത് എന്താ? നിർദുഃഖമായിരിക്കുന്ന ഒരു പദം, അതാണ് എന്നോട് ആവശ്യപ്പെട്ടത്. എങ്ങനെയാണ് ഈ മനസ്സിരിച്ചിരിക്കുന്ന വിഷമങ്ങൾക്കെല്ലാം അപ്പുറത്ത് കിടക്കാൻ സാധിക്കുക? അനാമയമായി, നിരുപദ്രവമായി, നിർദുഃഖമായി, മുക്തമായിരിക്കുന്ന ഒരു സ്ഥാനം എനിക്ക് വരണം എന്ന് പറഞ്ഞുവല്ലോ. ആ പദം അസാധ്യതയെ അത് കൈക്കലാക്കാനുള്ള വഴി ഈ രണ്ട് ഘടകങ്ങളാണ്. മാത്രമല്ല, അല്ലാതെ നിഷേധിക്കുകയാണ്, നിഷേധാത്മകമായ സൂചനയാണ്. ന നാമക്രിയയാ അന്യയാ, വെറുതെ ഈശ്വരൻ്റെ നാമം ഞാൻ ജപിക്കുന്നു, ദാ ജപിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ജപിച്ചോളൂ, നാവിന് മോക്ഷം കിട്ടും, ചുണ്ടിനും കിട്ടും, മനസ്സിന് കിട്ടില്ല. മനസ്സിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ മനസ്സിലുള്ള മൗഢ്യങ്ങളെയും അതിലുള്ള ദുഃഖാനുഭവങ്ങളെയും സംശയങ്ങളെയും വ്യാമോഹങ്ങളെയും അജ്ഞാനത്തെയും എല്ലാം തുടച്ചു മാറ്റാനുള്ള ഒരു വിവേക ഭാസ്കരൻ അവിടെ ഉദിക്കേണ്ടി വരും. അത് ജ്ഞാനപ്രകാശമാണ്. അതുണ്ടാക്കി തീർക്കുന്നതാണ് പ്രജ്ഞയും ബുദ്ധിയും. സുന്ദര്യാനിജയാ ബുദ്ധ്യ പ്രജ്ഞയൈവ വയസ്യ പദമാസാദ്യതേ രാമ നാമക്രിയയാ അന്യയാ സീമാനം സർവദുഃഖാനാം ആപദാം കോശമുത്തമം ബീജം സംസാരവൃക്ഷാണാം പ്രജ്ഞാമാന്ത്യം വിനാശയേത്. ഇപ്പം രാമൻ എന്താ വിചാരിച്ചേ? ഭാരതം മുഴുവനും തുറന്നു കണ്ടു, അവിടെ കണ്ടതൊക്കെ ദുരിതമാണ്, നല്ല മനുഷ്യരെ സ്വപ്നത്തിലും കൂടി കാണാനില്ല എന്ന് പറഞ്ഞ് ലോകത്തിനെ കുറിച്ച് ആലോചിച്ചിങ്ങനെ വിഷമിക്കുക. അപ്പോൾ രാമൻ്റെ മനസ്സിലിപ്പോൾ ദുഃഖകാരണം എന്താ? ലോകം, ദൃശ്യം. വസിഷ്ഠ മഹർഷി പറയണതോ, ദൃശ്യമല്ല, അത് ദൃങ്മണ്ഡലത്തിലാണ് ആ ദോഷം കിടക്കുന്നത്. നിൻ്റെ കാഴ്ചയിലുള്ള അപൂർണതയാണ് ദോഷമെന്ന് പറഞ്ഞില്ലെങ്കിലും. അപ്പോൾ ഇവിടെ കാണപ്പെട്ടതിലല്ല തകരാറ്, കാഴ്ചയിലാണ്. കാഴ്ച തുടങ്ങുന്നത് കാണുന്നവനിൽ നിന്നാണ്, ദൃക്കിൽ നിന്നാണ് ദർശനം, ദർശനം കൊണ്ടാണ് ദൃശ്യമാകുന്നത് ഒന്ന്. അപ്പോൾ ദൃശ്യത്തിൽ നിന്ന് നിൻ്റെ മനസ്സ് ദർശനത്തിലേക്കും ദൃക്കിലേക്കും വരട്ടെ. സീമാനം സർവദുഃഖാനാം ആപദാം കോശമുത്തമം, എല്ലാ ദുഃഖങ്ങളുടെയും അതിരും അതിർത്തിയുമൊക്കെ എന്താ ഇനി പറയാൻ പോകുന്നത്? സീമാനം സർവദുഃഖാനാം ആപദാം കോശമുത്തമം, സർവ ആപത്തുകൾക്കും ഭണ്ഡാരമായി കോശമായിട്ടിരിക്കുന്നത്. ബീജം സംസാരവൃക്ഷാണാം, ഈ സംസാരത്തിൽ എത്രയെല്ലാം വൃക്ഷങ്ങളുണ്ടോ, ജന്മങ്ങളുണ്ടോ, അതിന് മുഴുവനും വിത്തായിരിക്കുന്നത് എന്താ? രാമാ ശ്രദ്ധിച്ചോളൂ, കേട്ടോളൂ, ഗ്രഹിച്ചോളൂ. പ്രജ്ഞാമാന്ത്യം, നിന്റെ ഉള്ളിൽ തന്നെയുള്ള ബുദ്ധിയുണ്ടല്ലോ, പ്രജ്ഞ, വിവേകം, അതിൻ്റെ മന്ദതയാണ് കാരണം. അത് ഉണരണം, ഉജ്ജ്വലമാകണം, ഉജ്ജ്വലമാകണം, അത് പ്രോജ്വലിതമാകണം. അപ്പോഴാണ് ഇത് മുഴുവനും ഇരുട്ട് വെളിച്ചം വന്നാൽ ഓടിപ്പോകുന്നത് പോലെ, മാഞ്ഞു പോകുന്നത് പോലെ ഇത് മുഴുവനും അങ്ങോട്ട് പോകും. പ്രജ്ഞാമാന്ത്യം, അതിനെ വിനാശയെ നശിപ്പിക്കണം. എവിടെയാണ് രാമാ പ്രജ്ഞാമാന്ത്യം? നിന്നിൽ. ആർക്കാ മന്ദത? പ്രജ്ഞയിൽ. പ്രജ്ഞ എവിടെയാണ്? കണ്ണിലോ മൂക്കിലോ അല്ല, അത് തലയിലാണ്, ഹൃദയത്തിലാണ്. ആ പ്രജ്ഞയ്ക്കുള്ള മാന്ദ്യത്തെ നശിപ്പിക്കണം. അത് നശിപ്പിക്കാനായിട്ട് എന്തു വേണം? യേവ യത്ന ക്രിയതേ ബാഹ്യാർത്ഥോപാർജനേ ജനൈഹി സയേവ യത്ന കർത്തവ്യ പൂർവം പ്രജ്ഞാവിവർദ്ധയേ. യേവ യത്ന ക്രിയതേ ബാഹ്യാർത്ഥോപാർജനേ ജനൈഹി. രാമ,
രാമ നീ മിടുക്കനാണ്, അച്ഛന് നിന്നെ വലിയ സ്നേഹ, ശ്രീമന്ത പുത്രനാണ്, നിന്നെയാണ് യുവരാജാവായി തിരഞ്ഞെടുക്കാൻ പോണത്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സെലക്ട് സണ്ണാണ് നീ, വളരെ വിശേഷപ്പെട്ടവനാ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്ര കാലവും നീ പരിശ്രമിച്ചതും പഠിച്ചതും എന്തിനു വേണ്ടിയിട്ടാണ്? നിൻ്റെ കയ്യും കാലും അസ്ത്രശസ്ത്ര വിദ്യയോടുകൂടി അസലായിട്ട് പെരുമാറണം, പ്രവർത്തിക്കണം, സിംഹാസനത്തിൽ ഇരിക്കാറാവണം, പ്രജാക്ഷേമം പരിപാലിക്കണം, അതിനുവേണ്ടി എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞ് ബാഹ്യമണ്ഡലത്തിൽ മാത്രം പ്രവർത്തിക്കാനുള്ള കുശലതയും അറിവുമാണ് ഇതേവരെ നീ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഉള്ളത്. എനിക്ക് പറയാനുള്ളത് അങ്ങനെയല്ല. അതൊക്കെ സമ്പാദിച്ചിട്ട് ഇപ്പോൾ തീർത്ഥയാത്രയ്ക്ക് പോയി വന്നതെന്താ, കിട്ടിയതെന്താ? മൗഢ്യം. അപ്പോൾ ഈ മൗഢ്യമില്ലാതെ തീർത്ഥയാത്രയ്ക്ക് പോയി വരാനല്ലേ നീ നോക്കേണ്ടതായിരുന്നു? അതെ. എന്തുകൊണ്ട് ചെയ്തില്ല? ആവോ, ഇതന്നെയാണ് നമുക്കുള്ള വിഷമം. നമ്മുടെ കുട്ടികളെ കിൻഡർ ഗാർട്ടൻ, അതിന് മുമ്പുള്ളത് പ്ലേ സ്കൂള്, അത് കഴിഞ്ഞ് അപ്പർ ലോവർ കെ ജി, അപ്പർ കെ ജി, ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ പഠിപ്പിക്കും നമ്മൾ. എന്തിനു വേണ്ടി? ലോകത്തിൽ പെരുമാറാൻ, അതിലൊരു ഉദ്യോഗം കിട്ടാൻ. നല്ല പെൺകുട്ടിയെ കിട്ടണം, നല്ല ആൺകുട്ടിയെ കിട്ടണം, അതിനെന്താ? പഠിപ്പ്, പഠിപ്പ്. ഇപ്പം ഇന്നാൾ ഡൽഹിയിലൊരാൾ പറയുക, നല്ലൊരു കുട്ടി മെടുക്കൻ പി എച്ച് ഡി എഴുതി കിട്ടാൻ പോവാണ്, പി എച്ച് ഡി കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്, ഒരു പെൺകുട്ടിയെ നോക്കാമെന്നു അത്രേ. പെൺകുട്ടിക്കാർ പറയുക, അയ്യോ ഞങ്ങൾക്ക് വേണ്ട പി എച്ച് ഡി, ഞങ്ങൾക്ക് എന്ത് വേണം? മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ്, ഹ്യൂമൻ റിസോഴ്സസ്, അങ്ങനെയുള്ള സ്ഥലത്ത് എം ബി എ പഠിച്ചിട്ടുള്ളവരെ വേണ്ടു. കേൾക്കണോ നിങ്ങൾക്ക് വർത്തമാനം? പഠിപ്പിന് വിലയില്ലാതെ ആയിരിക്കുകയാണ് നാഗരികതയിൽ. ഈ മാർക്കറ്റിംഗും ഇതൊക്കെ നടത്തുന്നത് എങ്ങനെയാണ്? ഒക്കെ റിസർച്ചിൻ്റെ ബെനിഫിറ്റ് കൊണ്ടാണ്. ഒരു പ്രോഡക്റ്റ് വരണമെങ്കിൽ എത്ര റിസർച്ച് വേണം? ഒരു ക്യാമറ വരണമെങ്കിൽ റിസർച്ച് ഇല്ലാതെ വരുമോ? നിങ്ങൾ പണം കൊടുത്തിട്ടാണ് അത് മേടിക്കണത്. പക്ഷേ ക്യാമറ ഉണ്ടായതോ? തലയിലാണ് ഉണ്ടായിരിക്കണത്, റിസർച്ച് കൊണ്ടാണ് ഉണ്ടായിരിക്കണത്. അപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് സ്ഥാനമില്ല എന്നാണ് നിങ്ങൾ പറയണത്? ഈ പി എച്ച് ഡിക്കാരൊക്കെ എന്താ ചെയ്യണത്? പഠിപ്പിക്കണു. ഒരു മെഡിക്കൽ കോളേജിൽ ഒരു പ്രൊഫസറോ ലെക്ചററോ ആയാൽ നിങ്ങൾക്ക് വിലയില്ല. അതെന്താ അത് അങ്ങനെ? അവരാണല്ലോ ഈ ലോകത്തിലുള്ള ഡോക്ടർമാരെ മുഴുവൻ ഉണ്ടാക്കുന്നത്. എല്ലാ ഡോക്ടർമാരെയും ഉണ്ടാക്കുന്ന ഡോക്ടർമാർക്ക് നിങ്ങൾക്ക് വിലയില്ല. സ്വന്തമായിട്ട് ഹോസ്പിറ്റലുണ്ടോ? പ്രൈവറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ലക്ഷക്കണക്കിനാണോ സമ്പാദിക്കണേ? എന്നാലേ വേണ്ടൂ, മെഡിക്കൽ പ്രൊഫസറെ എനിക്ക് വേണ്ട. ഇന്നത്തെ ലോകമാണ് പറയുന്നത്, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എന്ത് പറ്റിയപ്പാ നമുക്ക്? നമുക്ക് എന്ത് പറ്റി? പഠിപ്പിന് വിലയില്ലാതെ ആയിരിക്കുകയാണ്. പഠിപ്പ് എന്നുള്ളതിന് യു ഹാവ് നോ റെസ്പെക്റ്റ്. ഹൗ ക്യാൻ എ ഗേൾസ് പേരൻസ് സേ ദാറ്റ് എ ബോയ് ഹൂ ഈസ് ടേക്കിംഗ് ഹിസ് പി എച്ച് ഡി ആൻഡ് ഹൂ ഈസ് എ റെസ്പെക്റ്റബിൾ ടീച്ചർ ഇൻ എ പർട്ടിക്കുലർ പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഐ ഡോണ്ട് വാണ്ട് ടു മാരി ഹിം, ഐ വാണ്ട് എൻ എം ബി എ ഹൂ ഏൺസ് ഇൻ ലാക്സ്. ഗൃഹസ്ഥന്മാരെ, നിങ്ങളുടെ ബുദ്ധിക്ക് എന്ത് പറ്റിയപ്പാ? എന്താ നിങ്ങൾ കഴിച്ചിരിക്കുന്നത്? എന്താ ഈ അന്ധതയ്ക്ക് അർത്ഥം? സർവ്വ കുട്ടികളെയും പഠിപ്പിക്കുന്നത് മാസ്റ്റർമാരാണ്. അവർക്കിവിടെ ശമ്പളവും കുറവാണ്, അവർക്ക് വിലയില്ല. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നയമൊക്കെ മാറ്റണം. വി മസ്റ്റ് റിവാർഡ് ദ ടീച്ചേഴ്സ് സൈഡ് ബൈ സൈഡ് വിത്ത് ദി അതേഴ്സ്. യേവ യത്ന ക്രിയതേ ബാഹ്യാർത്ഥോപാർജനേ ജനൈഹി സയേവ യത്ന കർത്തവ്യഃ പൂർവം പ്രജ്ഞാവിവർദ്ധയേ. അപ്പോൾ ശ്രീരാമ, രാമ നിനക്ക് വന്നിട്ടുള്ള വിഷമം എന്താ? അസ്ത്രശസ്ത്രവിദ്യ പഠിച്ചു, ശാസ്ത്രങ്ങളും പഠിച്ചു, സിംഹാസനത്തിൽ ഇരിക്കാനുള്ള തയ്യാറെടുപ്പും ഒരു പക്ഷേ ഉണ്ടാവും, അച്ഛനൊക്കെ ചെയ്തു തന്നു, ഇതുകൊണ്ടാണ് ഇപ്പോൾ തീർത്ഥയാത്രയ്ക്ക് പോയി ലോകം കണ്ടത്. കണ്ടപ്പോഴോ നിൻ്റെ മനസ്സ് മൗഢ്യത്തിൽ അങ്ങോട്ട് ആഴ്ത്തി. അപ്പോൾ ലോകത്തിനെ കണ്ട് മൗഢ്യം പിടിക്കാൻ മാത്രമുള്ള ഒരു ബുദ്ധിയെ നിനക്കുള്ളൂ. അപ്പോൾ ഇത്രയും കാലം പഠിപ്പിച്ച പഠിപ്പ് ചൂരക്കൊട്ടയിൽ വെള്ളമൊഴിക്കണ മാതിരിയല്ലേ ആയുള്ളൂ, അല്ലേ? അപ്പോൾ ഇത് കൂടാതെ ഒരു പഠിപ്പുണ്ട്. ആ പഠിപ്പ് കൊണ്ട് മാത്രമേ മനസ്സും ബുദ്ധിയും വേണ്ടതുപോലെ കുശലമായി, സമർത്ഥമായി, അചഞ്ചലമായി, സ്ഥിരമായി പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ആ പഠിപ്പ് സമ്പാദിക്കാനാണ് ആദ്യമേ പരിശ്രമിക്കേണ്ടത്. ഇതാണ് പ്രഹ്ലാദൻ പറഞ്ഞത്.